ഓർത്തഡോക്സിയുടെ ആഴങ്ങൾ തേടിയുള്ള സത്യാന്വേഷണത്തിൻ്റെ പാതയിലാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഫേസ്ബുക്ക് പേജ്. ഡിഡാസ്കാലിയ എന്ന ഈ സത്യവിശ്വാസ പദ്ധതി അനേകം ആളുകൾക്ക് പ്രയോജനപ്രദമായി മാറുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓർത്തഡോക്സിയുടെ ആത്മാവിലേക്കുള്ള ഈ തീർത്ഥാടനത്തിൽ ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുമായി ഈ പവിത്രമായ ദർശനങ്ങളുടെ ആഴങ്ങൾ പങ്കുവെക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സീനിയർ മെത്രാപ്പോലിത്ത ഗണങ്ങളിൽ ശ്രദ്ധേയനും പതിറ്റാണ്ടുകളോളം പരിശുദ്ധ സഭയുടെ ബാഹ്യ കേരള വളർച്ചയുടെ നിർണായക സാന്നിധ്യവും പരിശുദ്ധ സഭയുടെ ബാഹ്യ കേരള വളർച്ചയുടെ ഇറ്റില്ലമായി മാറുന്ന നാഗ്പൂർ സെൻ്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് വൈസ് പ്രസിഡൻറ്റും ആയി വർത്തിക്കുന്ന അഭ്യുന്നനായ ഡോക്ടർ ഗിവറീസ് മാർ കുറുലോസ് മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. തിരുമേനി സാന്നിധ്യം കൊണ്ടും ചിന്തകൾ കൊണ്ടും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിലുള്ള ചടുലങ്ങളായ പ്രവർത്തന ശൈലികൾ കൊണ്ടും മലങ്കര സഭയിൽ പ്രവർത്തന സരണികളുടെ കയ്യൊപ്പ് രേഖപ്പെടുത്തിയ ശ്രേഷ്ഠാചാര്യനാണ്. അഭിനന്ദ തിരുമേനിയെ ഈ ഡിഡാസ്കാലിയ പ്രോഗ്രാമിലേക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. തിരുമേനി ഈ പ്രോഗ്രാം നേരത്തെ ശ്രവിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ധാരാളം ആളുകൾ ഈ നാളുകളിൽ ഓർത്തഡോക്സിയെ പറ്റിയുള്ള ഒരു അന്വേഷണത്തിൻ്റെയും ഒരു തിരിച്ചറിവിൻ്റെയും പാതയിലാണ്. ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ ഫിലിപ്പോസ് മാ തേഫലോസ് തിരുമേനി മലങ്കര സഭയുടെ അംബാസഡർ എന്നറിയപ്പെട്ടിരുന്നു. തിരുമേനിയുടെ ഒരു സ്നേഹപരലാളനിലാണ് അഭ്യുന്നനായ തിരുമേനിയുടെ പൗരോഹിത്യ ജീവിതം അതിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ഈ ഓർത്തഡോക്സ് ലോകമെമ്പാടുമുള്ള ഒരു ഓർത്തഡോക്സ് ജീവിതവുമായുള്ള ഒരു ആഴമായ ബന്ധം അഭിനന്ദ തിരുമേനിക്കുണ്ട്. പിന്നീട് അഭിനന്ദ തിരുമേനി നടത്തിയ എല്ലാ യാത്രകളും ഈ അടുത്ത കാലത്ത് സന്യാസി പാരമ്പര്യങ്ങളുടെ ആത്മാവ് തേടി നടത്തിയ യാത്രകൾ ഉൾപ്പെടെ അഭിനന്ദനെ തിരുമേനി നടത്തിയ എല്ലാ യാത്രകളും ഓർത്തഡോക്സിയുടെ ആത്മാവ് തേടി ഓർത്തഡോക്സിയുടെ ആഴങ്ങൾ തേടിയുള്ള അന്വേഷണങ്ങളായിരുന്നു. ഈ യാത്രകളുടെയും ഈ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ഓർത്തഡോക്സിയുടെ ജീവൻ എന്ന് തിരുമേനിക്ക് പറയാൻ സാധിക്കുന്നത് എന്താവും? ആരാധനാ ജീവിതമാണ് ഓർത്തഡോക്സിയുടെ അടിസ്ഥാനം. ആരാധനയും വ്യക്തിപരമായ ജീവിതവും തമ്മിൽ അന്തരമില്ലാതെ അതിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്, അതിൽ ഇഴുകിച്ചേരുമ്പോഴാണ്, അതിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് ഓർത്തഡോക്സിയുടെ മാനം കണ്ടെത്താനൊക്കുന്നത് എന്നാണ് പിതാക്കന്മാരുടെ വ്യാഖ്യാനം. അത് ജീവിതത്തിൽ അനുഭവേദ്യമാക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മളും ഓർത്തഡോക്സിയുടെ കവാടത്തിലെങ്കിലും എത്തിച്ചേരും. ദൈവകൃപയുടെ സമൃദ്ധിയാണ് നാം മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നത്. ഓർത്തഡോക്സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് അൺഡിവൈഡഡ് ചർച്ചിൻ്റെ വിശ്വാസമാണ്. ആദ്യത്തെ 4 നൂറ്റാണ്ട് പീഠങ്ങളുടെ കാലമായിരുന്നു. അതുപോലെ തന്നെ വേദവിപരീതങ്ങളുടെ കാലമായിരുന്നു. ഈ സമയത്ത് പിതാക്കന്മാർ 2 തലത്തിലും വളരെ ശ്രദ്ധേയമായിട്ട് അവരുടെ ജീവിതത്തെ പുതുക്കിയ ഒരു നല്ല നില നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ അതിനുശേഷം അവരുടെ ശിഷ്യന്മാരായിട്ട് വളർന്നു വന്ന പിതാക്കന്മാരെല്ലാം വളരെ അടിസ്ഥാനപരമായ തിരുവചനത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് രക്ഷകനായ യേശു കാണിച്ചു തന്ന മാർഗത്തിൽ ചരിക്കുവാൻ അതിൻ്റെ വിശദീകരണങ്ങൾ കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് വഴിനയിച്ചതനുസരിച്ച് വിപുലപ്പെടുത്തി വർദ്ധിപ്പിച്ച് അതേസമയത്ത് അതിൻ്റെ എസൻസിൽ നിന്ന് അണുവിട പോലും മാറാതെ എപ്പോഴും ഒരു ഫ്ലൈങ് ചെക്ക് എന്ന പോലെ തിരുവചനത്തിൽ പരിശോധിച്ച് അതിൽ നിന്ന് ഉറപ്പ് വരുത്തി മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രമാണ് ആദിമ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ കാണുന്നത്. അതിനകത്ത് പീഠങ്ങളുടെ സമയം വരുമ്പോൾ ജീവനുള്ള ദൈവത്തിന് വേണ്ടി രക്ഷകനായ യേശുവിനെ പോലെ ജീവൻ വേർതിരിക്കുവാനായിട്ട് മടിയില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് വളർന്നു വരുന്നത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. അതുപോലെ തന്നെ വളരെ ഉന്നതരായിട്ടുള്ള പിതാക്കന്മാരിൽ പോലും വേദവിപരീതങ്ങൾ വരുമ്പോൾ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള അത്താനാസിയോസ് എന്ന് പറയുന്ന ഒരു ശമ്മാശനെ കൂടി പോലും ഒരു സുനോദോസിനെ മുഴുവനെയും പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഈ സത്യത്തിലുള്ള ഊന്നലാണ്, വിശുദ്ധിയിലുള്ള നിറവാണ്, അനുഗ്രഹമായിട്ട് എപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ളത് ഉറപ്പിക്കുവാനും
അതിനമേൽ സ്ഥാപിച്ചെടുക്കാനുള്ള കഠിനമായിട്ടുള്ള അധ്വാനവും അതിനുവേണ്ടിയുള്ള സമർപ്പണവും ഇത് നിരന്തരമായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ജീവിതശൈലി തന്നെയാണ്, ജീവിതചര്യ തന്നെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് സത്യവിശ്വാസം നിലനിർത്താനായിട്ട് സാധിക്കുമോ, സത്യപാതയിൽ ചരിക്കാനായിട്ട് സാധിക്കുമോ? തമ്പുരാൻ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ വാത്സല്യ ശിഷ്യന്മാർക്ക് കൈമാറിക്കൊടുത്ത അതേ സന്ദേശം അത് കേടുപാട് കൂടാതെ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ വിശദീകരണങ്ങൾ കർത്താവ് സ്വർഗാരോഹണ സമയത്ത് വാത്സല്യ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പാർക്കലീത്തായി അയക്കും, അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ആ സകല സത്യത്തിലും വഴി അയക്കുന്ന പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് ആദിമ സഭ ഒരുമിച്ചിരുന്ന് ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചതിൻ്റെ ഫലമായിട്ട് പെന്തക്കോസ്റ്റയുടെ വലിയ നാളിൽ വലിയ അനുഭവങ്ങൾ നടന്നു. അതിൻ്റെ തുടർക്കഥയാണ് ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് കേടില്ലാത്തതാണ്, ഊനമില്ലാത്തതാണ്. അതിനെ പരീക്ഷിക്കുവാനായിട്ട് പൗരസ്യ ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് കരണീയമായിട്ടുള്ള ഒന്നാണ്. ദൈവത്തിന് അതിൽ അങ്ങേയറ്റം സംപ്രീതി ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ. അതേസമയത്ത് പിതാക്കന്മാർ ഇത് വളരെ വാത്സല്യത്തോടെ, വാഞ്ചയോടെ, കണ്ണീരോടുകൂടി കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചു. അത് ലോകത്തെമ്പാടും വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ആധുനിക യുഗത്തിൽ അതിനുള്ള പുതിയ മാനങ്ങൾ കണ്ടെത്തുവാനായിട്ടുള്ള ഭാഗ്യകരമായിട്ടുള്ള തീരത്തേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ വഴി നയിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അതിന് കുറേ കൂടെ പ്രസക്തിയുള്ള ഒരു തലം ഞാൻ കാണുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു അനുഭവത്തിലേക്കാണ് നാം വഴി നയിക്കപ്പെടുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യും. തിരുമേനി പറഞ്ഞ വളരെ വാസ്തവമായ ഒന്നാണ്. ഇപ്പം ലോകം മുഴുവനും ആധ്യാത്മികതയെ ഒരു വലിയ പ്രകടനാത്മകതയിലേക്കും വലിയ സ്റ്റേജ് പ്രോഗ്രാമിലേക്കും വലിയ പെർഫോമൻസിലേക്കും വ്യക്തി വളരാൻ ശ്രമിക്കുന്ന വളരെ ദുരന്തത്തിലേക്കൊക്കെ നയിക്കുമ്പോൾ തിരുമേനി തിരിച്ചറിഞ്ഞൊരു സത്യമാണ് ഇന്ന് ഈ ഇൻ്റർവ്യൂവിലൂടെ ഉദ്ഘോഷിക്കുന്നത്. ഇതൊരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ആകപ്പാടെ സ്വാധീനിക്കേണ്ടതും ജീവിതം കൊണ്ട് മാത്രം പങ്കുവെക്കുകയും ചെയ്യേണ്ട ഒരു സുഹൃതമാണ്. തിരുമേനിയുടെ ഈ തിരിച്ചറിവാണോ ഇന്ന് വളരെ പ്രൗഢമായ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഓർത്തഡോക്സ് ലോകം മുഴുവനും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ഓർത്തഡോക്സ് സർവകലാശാല എന്നൊരാശയത്തിൻ്റെ പിറകിലാണിപ്പോൾ അഭിനന്ദന തിരുമേനിയുടെ സഞ്ചാരങ്ങൾ മുഴുവനും. തിരുമേനി സ്വപ്നം കാണുക മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിൻ്റെ പല പദ്ധതികളും അതിൻ്റെ ഒരു പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം തിരുമേനിക്ക് സാധിക്കുന്നു. ഇന്ത്യ പോലെയുള്ള ഈ വൈവിധ്യങ്ങളുടെ നടുവിൽ തിരുമേനി കണ്ടറിഞ്ഞ ഈ ഓർത്തഡോക്സിയുടെ ചൈതന്യം പങ്കുവെക്കാൻ തന്നെയാണോ ഈ ഓർത്തഡോക്സ് സർവകലാശാല എന്ന ആശയവുമായി തിരുമേനി മുന്നോട്ട് പോകുന്നത്? ഓർത്തഡോക്സ് സർവകലാശാല എന്നുള്ള ഒരു ചിന്ത 5 വർഷം മുമ്പ് എൻ്റെ മനസ്സിലില്ലായിരുന്നു. ബോംബെയിൽ ഞങ്ങൾക്കൊരു 10-33 ഏക്കർ സ്ഥലം, വളരെ പ്രൈം പ്ലേസിൽ, ബോംബെക്കും ഗോവയ്ക്കും ഇടയിൽ നാഷണൽ ഹൈവേ ടച്ച് ചെയ്തുണ്ട്. ഈ ഭൂമി വെറുതെ കിടക്കുകയായിരുന്നു. അത് എന്താണ് സൃഷ്ടിപരമായിട്ട് വേർതിരിക്കേണ്ടത് എന്നുള്ള ചിന്തയിലാണ് ഈ ആശയം വളർന്നു വന്നത്. ആ ചിന്ത വന്നപ്പം ഞാൻ ചില സ്നേഹിതരുമായിട്ട് ഇടപെട്ടു. ബോംബെയിലെ ദൈവകരുണയാൽ ഞങ്ങൾക്ക് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളും കോളേജ് ഉൾപ്പെടെ, MBA കോളേജ് ഉൾപ്പെടെ. ആ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ സമൂഹം അങ്ങേയറ്റം അതിനോട് സഹകരിക്കുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനകത്ത് സജീവമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും നന്നായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറേ നാളുകളായിട്ട് പെട്ടെന്ന് വന്ന ഒരു ചിന്ത, ഹയർ ലെവലിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ക്രിയാത്മകമായിട്ടൊരു സംഭാവന നൽകാൻ സാധിക്കണം, സ്കിൽഡ് കോഴ്സസ് പ്രത്യേകമായിട്ട് നടത്തി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പ്രൊഫസേഴ്സ് ഇവിടെ വന്ന് പഠിപ്പിക്കുക, ഇവിടുത്തെ കുട്ടികൾക്ക് അവിടെ ഒരു സെമസ്റ്ററെങ്കിലും പോയി പഠിക്കാനുള്ള എക്സ്പോഷർ കിട്ടുക, ഇങ്ങനെ വളരെ ഉന്നതമായിട്ടുള്ള ഒരു തലത്തിൽ വന്നാൽ ഭാരതത്തിലെ ചെറുപ്പക്കാർക്ക് ഭാരതത്തിൽ വെച്ച് തന്നെ വളരെ അത്യുന്നതമായിട്ടുള്ള ആഗോള തലത്തിൽ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ എല്ലാ വിഭവങ്ങളും ഇവിടെ കൈക്കുമ്പളിൽ കിട്ടത്തക്കവണ്ണം ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നേടാൻ സാധിക്കും. ഭാരതത്തിൽ ഇതുപോലുള്ളൊരു മൂല്യ വളർച്ചയിൽ നല്ല യൂണിവേഴ്സിറ്റി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആ ചിന്തകളുടെ ആരംഭം. അത് ആ ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നപ്പം ശ്രീ ജിജി തോംസൺ IASനെ
പേഴ്സണലായിട്ട് എനിക്ക് അടുപ്പമുള്ളതുകൊണ്ട് അദ്ദേഹമായിട്ട് അതൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ ഈ ആശയം പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം വളരെ പെട്ടെന്ന് പറഞ്ഞു, തിരുമേനി, ഇറ്റ് സീംസ് ടു ബി എ വെരി വണ്ടർഫുൾ ഐഡിയ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം പല പ്രാവശ്യമായിട്ടൊരു ഒന്നേകാൽ വർഷം കൊണ്ട് 15 മാസം കൊണ്ട് ഒരു 10-20 മീറ്റിംഗെങ്കിലും ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷത്തിനും ശ്രീ ജി തോമസൻ വരികയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ബോംബെയിൽ അതിനുവേണ്ടി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പം ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ 165 പേർക്ക് ക്ഷണക്കത്ത് അയച്ചു, 135 പേര് അതിൽ പങ്കെടുത്തു. അത് സമൂഹത്തിലെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളാണ്. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് ഇടപഴകി വരുമ്പം വളരെ വിപുലമായിട്ടുള്ള ആശയങ്ങൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ തല ചിന്തകൾ വന്നപ്പം ഈ ആർഷഭാരതത്തിൻ്റെ വലിയ അനുഭവവും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ വിഭവങ്ങളെക്കുറിച്ച് ഒന്ന് ഊളിയിട്ട് നോക്കാൻ ഒരു താല്പര്യം എനിക്ക് തോന്നി. അതുകൂടാതെ നമുക്കുള്ള റിസോഴ്സ് പേഴ്സൺസ്, ഞാനിപ്പോൾ പരാമർശിക്കപ്പെട്ട ഒരു AIS ഓഫീസർ മാത്രമല്ല, ലോകത്തെവിടെയെല്ലാം ആരെല്ലാം ഏതെല്ലാം തലത്തിൽ ഉന്നതരായിട്ടുണ്ട്, വളരെ പ്രഗത്ഭരായിട്ടുണ്ട്, ഇവരെല്ലാം കൂടെ പൂളിയുകയും അവിടെ റിസോഴ്സസ് അനുഭവിക്കുകയും ചെയ്താൽ വളരെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഈ ആർഷഭാരതത്തിൽ ഒരു നല്ല മേൽവിലാസമുള്ള ഈ ഭാരതത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരാൻ കെൽപ്പുള്ള ഒരു സഭ ഓർത്തഡോക്സ് സഭയാണെന്ന് നിങ്ങളും ഞാനും വിശ്വസിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് ഈ സഭ ഉയരേണ്ടതാണ്. ഇതിൻ്റെ വിഭവങ്ങൾ ചാനലൈസ് ചെയ്താൽ ഒരു യൂണിവേഴ്സിറ്റി അല്ല, പല യൂണിവേഴ്സിറ്റികൾ രൂപം കൊടുക്കാനുള്ള കാലം കഴിഞ്ഞെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഈ വൈകിയവേളയിലെങ്കിലും അതിനൊരു അവസരമുണ്ടാക്കി മാർത്തമ്മയുടെ പൈതൃകവും പിതാക്കന്മാരുടെ ആദിശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളും ആർഷഭാരതത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരുന്ന പല തനതായിട്ടുള്ള മൂല്യങ്ങളും എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണം കെൽപ്പുള്ള ഒരു യൂണിവേഴ്സിറ്റി വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഒരു ചിന്ത എളിയ മനസ്സിൽ തോന്നി. അത് അനേകർ താല്പര്യപൂർവ്വം എന്നോട് സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു പണിപ്പുരയിലാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉത്സാഹിക്കുന്നത്. ഈ ഓർത്തഡോക്സ് സർവകലാശാല പോലുള്ള സ്വപ്നങ്ങൾക്ക് തിരുമേനി സൂചിപ്പിച്ച പോലെ ഏറെ വൈകിയാണ് ചിറകുകൾ മുളയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ സർവകലാശാല എന്ന ആശയം പ്രാവർത്തികമാക്കാൻ തിരുമേനിക്ക് ധാരാളം കടമ്പകൾ ഇനിയും കടക്കേണ്ടതുമുണ്ട്. പക്ഷേ ഈ പൗരസ്ത്യ ദേശത്ത് ഏറെ ഗരിമയോടും ദാവള്യത്തോടും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത് പൗരസ്ത്യ ദർശനങ്ങൾ തന്നെയാണ്. കാരണം പൗരസ്ത്യ ദർശനങ്ങൾക്ക് വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ് ഈ മണ്ണിൽ. അതിലും ആ സ്വപ്ന പദ്ധതി വരും തലമുറയ്ക്ക് തീർച്ചയായും ഓർത്തഡോക്സിയുടെ ആ എല്ലാ ആത്മാവും പങ്കുവെക്കാൻ സാധിക്കട്ടെ എന്ന് ഓർക്കുന്നു. തിരുമേനിയുടെ ഏറ്റവും വളരെ ശ്രദ്ധേയമായ മറ്റൊരു കോൺട്രിബ്യൂഷൻ ഈ കമ്മ്യൂണിറ്റി ലൈഫിനെ പറ്റിയാണ്. എനിക്കൊന്ന് ലോകം ഇപ്പം അങ്ങ് മറന്നുപോകുന്ന ഒരാശയമായിട്ട് മാറുകയാണ്. മനുഷ്യൻ തുരുത്തുകളായി മാറുകയാണ്, അവൻ അവനിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. ഇന്നത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും അങ്ങനെ തന്നെയാണ് അവനെ പഠിപ്പിക്കുന്നത്. നിൻ്റെ കാര്യം മാത്രം നോക്കുക, ഒറ്റയ്ക്ക് എല്ലാം സ്വന്തമാക്കുക, അല്ലെങ്കിൽ കറക്റ്റ് മലയാളം അവനവനീസത്തിലേക്ക് അല്ലെങ്കിൽ അപരനെ ശത്രുവായി കാണുന്ന ഒരു ലോകത്തിലേക്ക് മാറുമ്പോൾ തിരുമേനി വളരെ മഹത്തായ ഒരു കമ്മ്യൂണിറ്റി സങ്കല്പം കൊണ്ട് നടക്കുന്നുണ്ട്. ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി എന്നുള്ള വലിയ ആശയം തിരുമേനി വളരെ ആവേശത്തോടെ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി എന്ന ആശയം ഓർത്തഡോക്സിയുടെ ആഴങ്ങളിൽ തിരുമേനി പറക്കിയെടുത്തതാണോ? ആ കമ്മ്യൂണിറ്റി എന്നൊരാശയം ഒന്ന് പങ്കുവെക്കാവോ? അച്ഛന് അറിയാവുന്നതുപോലെ ഞാൻ ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നാണ് വളർന്നു വരുന്നത്. എനിക്കുള്ള അടിസ്ഥാനപരമായ മേൽവിലാസം ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഞാനൊരു വൈദിക സെമിനാറിലെ പഠനം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ പ്രത്യേകമായിട്ട് വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ എന്നാൽ ചില പ്രൈവറ്റ് സ്റ്റഡീസൊക്കെ നടത്തി വരുന്ന അവസരത്തിൽ ഞാൻ തീരുമാനിച്ചു ഒരു സന്യാസി പട്ടക്കാരനായി തീരുമാനമുണ്ട്. ദൈവത്തിൻ്റെ വിളി അതാണെന്നുള്ള ഒരു ബോധ്യം വന്നപ്പം അതിലേക്ക് വന്നു. അങ്ങനെ ഞാൻ പൂർണ്ണ സമ്മാസനായി എന്നറിഞ്ഞപ്പം അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഫാദർ PC ചെറിയാനച്ഛനാണ് എന്നെ ആ രീതിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് താല്പര്യപ്പെട്ടത്. അത് അന്നത്തെ പ്രസിഡൻറ്റും എൻ്റെ വളർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള സംഭാവന നൽകുകയും ഒരു വാത്സല്യ മകനായിട്ടോ കുഞ്ഞ് ശിഷ്യനായിട്ടോ ഞാൻ അടിമപ്പെടാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഡോക്ടർ ഫിലിപ്പോസ് മാ തേഫുലസ് തിരുമേനി എൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തിരുമേനി എന്നെ വിളിച്ചു. ദേവലോകം പെരുന്നാളിന് ശേഷം അവിടെ നിന്ന് ആ വണ്ടിയിൽ കയറ്റിയാണ് എന്നെ കൊണ്ടുപോയത്. അന്നത്തെ സംഭാഷണത്തിന് ശേഷം തിരുമേനി പിന്നീട് തിരുവനന്തപുരത്തിന് പോകുന്ന ആ ദിവസം തിരുമേനിയുടെ കൂടെ ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്നു.
അവിടെയുള്ള ചെറിയൊരു സന്നാഹത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ ചെറിയ ആവിഷ്കാരമായിട്ടുള്ള സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ വാർഡനായിട്ട് എന്നെ ചുമതലപ്പെടുത്തുന്നു. അന്ന് മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഞാനതിനു മുമ്പ് വൈദ്യസമ്മാനിൽ പഠിക്കുന്ന അവസരത്തിൽ രണ്ട് പ്രാവശ്യം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആനുവൽ കോൺഫറൻസിന് പങ്കെടുത്തിട്ടുണ്ട്. അത് കൂടുതൽ എനിക്ക് വലിയ പങ്കാളിത്തമൊന്നുമില്ല. യുവജന പ്രസ്ഥാനത്തിലൊക്കെ കുറേ കൂടി ആക്റ്റീവായിട്ട് ഞാനുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വലിയ സജീവ പങ്കാളിത്തമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവിടെ പോയി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നാൾ മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സ്നേഹിക്കാനും വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നെ സ്നേഹിക്കാനും തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് വളരുകയായിരുന്നു എന്ന് പറയാം. അതൊരു ജീവിത സാക്ഷാത്കാരമായിട്ട് നിറവായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചു. അതിനകത്ത് മുങ്ങി കുളിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ എന്നെ ഉൾക്കൊള്ളുവാനായിട്ട് ആ പ്രസ്ഥാനത്തിൻ്റെ വാതിലുകൾ തുറന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്ത് ചെന്നപ്പം ഞാൻ വളരെ ദീർഘമായിട്ട് പറയുന്നില്ല, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആയിട്ട് ഇടപഴകുവാൻ എല്ലാ വർഷവും പല കോൺഫറൻസുകളിൽ, സെമിനാറുകളിൽ, ബൈബിൾ സ്റ്റഡികളിൽ, പല പരിപാടികൾ വഴി അവസരം ലഭിക്കുന്നുണ്ട്. അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വലിയ വെല്ലുവിളികളുടെ മധ്യത്തിൽ പ്രസിഡൻ്റ് ഡോക്ടർ ഫിലിപ്പോസ് മത്തേഫിലെ സിനിമയുടെ ഉത്സാഹത്തിൽ തുടങ്ങിയതാണ് സ്റ്റുഡൻറ് സെൻറ്റേഴ്സ്. കാരണം വളരെ പ്രസിദ്ധമായിട്ടുള്ള ആലുവ യു സി കോളേജിൻ്റെയും സിഎംഎസ് കോളേജിൻ്റെയും ഒക്കെ ഹോസ്റ്റലുകൾ നിർഭാഗ്യവശാൽ, പ്രത്യേകിച്ചും മെൻസ് ഹോസ്റ്റൽ, നിർത്താനായിട്ട് നിർബന്ധിതമാകുന്ന കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ക്രിസ്തീയ അന്തരീക്ഷത്തിൽ ഹോസ്റ്റലുകൾ തുടങ്ങണം, ആ വെല്ലുവിളി നേരിടുവാൻ ആക്കണം, വിദ്യാർത്ഥി പ്രസ്ഥാനം സജീവമാക്കണം എന്നുള്ള താല്പര്യത്തിലാണ് അഭ്യുന്ന തേഫല സിനിമയുടെ ചുമതലയിൽ ഹോസ്റ്റലുകൾ സജീവമായിട്ട് വളർത്തിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണാനും കേൾക്കാനും ബന്ധപ്പെടാനും അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനും അതിൻ്റെ വാർഡനായിട്ട് ആരംഭിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഉത്തരവാദിത്വമൊക്കെ വഹിക്കാനായിട്ട് അവസരമുണ്ടായി. പക്ഷേ എങ്കിൽ പോലും ഈ കുട്ടികളുടെ ആത്മീയമായിട്ടുള്ള നിറവിന് സാധ്യതയുള്ള വാതായനങ്ങൾ പുതുതായിട്ട് തുറക്കുകയാണോ അതോ ഭാഗികമായിട്ടെങ്കിലും അടയ്ക്കപ്പെടുകയാണോ എന്നുള്ളൊരു ഭയാശങ്ക അതിനകത്ത് എനിക്കുണ്ടായി. കാരണം അവിടെ ചില നിയമങ്ങളൊക്കെ വരുമ്പം വിദ്യാർത്ഥികൾക്ക് അതിനകത്ത് പൂർണ്ണമായിട്ടും പൂർണ്ണ മനസ്സോടെ അതിൻ്റെ മൂല്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ത്വരയല്ല, അതിനേക്കാൾ വളരെ വിചിത്രമായിട്ട് പെർവേർട്ടഡായിട്ട് പോകാനുള്ള ഒരു പ്രവണത അതിനകത്ത് കാണുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു സംഗതിയാണ് വിദ്യാർത്ഥി ലോകത്തിന് സമ്മേളിക്കുവാനായിട്ട് സഭയുടെ ഒരു സ്ട്രക്ചറിനുള്ളിൽ ചില സംവിധാനങ്ങൾ വേണം. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ ലക്ഷ്യമാക്കിയാണ് വാസ്തവത്തിൽ ഞാൻ ഒരു സെൻറ്റർ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്. അതെൻ്റെ വഴിയാത്രയിൽ പല സ്ഥലങ്ങളും അന്വേഷിച്ചിരുന്നു, കണ്ടെത്താനായിട്ട് ശ്രമിച്ചിരുന്നു. തടാകം ആശ്രമം ആദ്യത്തെ ആ ഒരു വെന്യൂവായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അതുകൂടാതെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും വരുന്ന അവസരത്തിൽ സ്ട്രിക്റ്റായിട്ടുള്ളൊരു മൊണാസ്റ്റിക് സെറ്റപ്പ്, ട്രഡീഷണൽ മൊണാസ്റ്റിക് സെറ്റപ്പിൽ അത് ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. അതേസമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടപഴകുവാൻ സാധിക്കുന്ന, അതേസമയത്ത് ക്രൈസ്തവ മൂല്യങ്ങൾ പ്രത്യേകിച്ചും ഓർത്തഡോക്സിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഭാവങ്ങളും അന്ധസത്യം ഉൾക്കൊള്ളുവാനും അത് ഏറ്റുവാങ്ങുവാനും അത് നല്ലതുപോലെ ധ്യാനാത്മകമായിട്ട് സ്വന്തമാക്കുവാനും സാധിക്കുകയാണെങ്കിൽ ഒരു പടയെ തന്നെ നമുക്ക് നിരത്തി നിർത്താനായിട്ട് സാധിക്കും. അത് ഭാരതത്തിലെ ഓർത്തഡോക്സ് സഭയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള സംഭാവന നൽകാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ചിന്തയുണ്ടായി. അങ്ങനെ അതാണ് അടിസ്ഥാനപരമായൊരു ചിന്ത. അതേ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ എനിക്ക് ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഒരു 4 മാസം ഡെഡ് ബോഡി പോലെ ഞാൻ കിടക്കുകയായിരുന്നു എൻ്റെ കിടക്കയിൽ. അത് കഴിഞ്ഞൊരു 4 മാസം കൂടി എടുത്തു ഞാൻ ചലിച്ചു തുടങ്ങാനായിട്ട്. അങ്ങനെ പല മാസങ്ങൾ കഴിഞ്ഞപ്പം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തായി സംഭവം ഉണ്ടാകുന്നത്. എന്നാലും തേഫല സിനിമയുടെ മഹാമനസ്കത കൊണ്ട് ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് റിക്വസ്റ്റ് ചെയ്തു എന്നെ റിലീവ് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിലും തിരുമേനി പറഞ്ഞു അച്ഛൻ ഇവിടെ കിടന്നുകൊണ്ട് ചെമ്മാച്ചന്മാരുടെ സഹായത്തോടുകൂടി കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ സാന്ത്വനപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്ന് കുറേശ്ശെ നീങ്ങി ആദ്യത്തെ കോൺഫറൻസ് തിരുവനന്തപുരത്ത് വെച്ച് 85 ഡിസംബറിലെ കോൺഫറൻസ്, അതും അതിനെ മുഴുവൻ ചുക്കാൻ പിടിച്ചത് കാലം ചെയ്ത സക്രിയാസ് മത്തേഫല സിനിമനെ അന്ന് ഡീക്കൻ എം സി ചെറിയാനായിരിക്കുന്ന സമയത്താണ്. ആ കോൺഫറൻസും കഴിഞ്ഞപ്പം ആ കാലയളവിൽ തേഫല സിനിമയുടെ ഉറ്റ സ്നേഹിതനും
മലങ്കര സഭയുടെ ഒരു സ്നേഹിതനായിട്ടുള്ള ഡോക്ടർ ബിഷപ്പ് തിമ്മേ എന്ന് പറയുന്ന ജർമ്മൻകാരൻ കൂടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റുഡൻസ് സെൻറ്ററിൽ ഭാഗികമായിട്ട് ചലിച്ചു തുടങ്ങിയ ഒരവസരമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന, ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളിലും പൊതു ശോഭാനയുടെ കാര്യങ്ങളുമൊക്കെ ഉത്സാഹിച്ച് നിൽക്കുന്ന ഡോക്ടർ ജോസഫ് വർഗീസ് തേഫൽ സിനിമേനെയും ബിഷപ്പ് തിമ്മേയും നല്ല പരിചയമുള്ള. അപ്പം അത് അവർ മൂന്നും കൂടെ ഇരുന്ന് കോട്ടയം സെമിനാറിൽ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഡോക്ടർ ജോസഫ് വർഗീസ് സാറ് ഒരു ഒരു പ്രപ്പോസൽ പറഞ്ഞു. ജോർജ് കുര്യൻ അച്ഛന് യാത്രയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരവസരത്തിൽ ഒരു കൊല്ലത്തേക്കെങ്കിലും അദ്ദേഹത്തിന് ഒരു മാറ്റം കൊടുക്കുന്നത് നല്ലതാണ്. വിദേശത്ത് പോയി എന്തെങ്കിലും പഠിക്കാനായിട്ടൊരു അവസരം കിട്ടുകയാണെങ്കിൽ അവർ നല്ല എക്സ്പോഷറായിരിക്കും. തിരിച്ചു വരുമ്പം ഈ ജോലികൾ ചെയ്യുകയോ അല്ലെങ്കിൽ തിരുമേന് പറയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇംഗ്ലണ്ടിൽ പോകാനിടയായി. ഇംഗ്ലണ്ടിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു ഇടവകയുടെ ചുമതല വഹിക്കുന്നത്. ഇവിടെ വെച്ച് തിരുവനന്തപുരം പള്ളിയുടെ ചുമതല, ഈപ്പനച്ചൻ ആ ചുമതല വിട്ടു കഴിഞ്ഞപ്പം എന്നോട് തിരുമേനി റിക്വസ്റ്റ് ചെയ്താണ് അഭിയന്നിയ ദിയസ്കോറസ് തിരുമേനി. പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് മറ്റൊരു ജോലി അതുപോലെ ഉത്തരവാദിത്വമുള്ളത് ഏറ്റെടുക്കുന്നത് ഭംഗിയല്ല എന്നുള്ളത് കൊണ്ട് വളരെ വിനയപൂർവ്വം ഞാനിതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ പള്ളിയുടെ ചുമതലയും അല്പം പഠനത്തിനുള്ളൊരു അവസരം ഉണ്ടായി. എന്നാൽ തേഫലി സിനിമയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു കൊല്ലത്തേക്ക് മാത്രമേ എന്നെ വിടുകയുള്ളൂ, തിരിച്ചു വരണം, ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കണം എന്നുള്ള നിലയിൽ. എന്നാൽ ഞാൻ അവിടെ ചെന്നപ്പം ഇടവക പള്ളിയിൽ ലണ്ടൻ പള്ളിയിൽ കുറേ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അല്പം ഭിന്നചേരിയിൽ നിന്ന് രണ്ട് ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. അവരുടെ വിഷയവും കൂടെ ഞാൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പം രണ്ട് കൂട്ടർക്കും സമ്മതനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതാണെന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ അവിടെ രണ്ടാം വർഷം നിൽക്കേണ്ടി വന്നു. അപ്പോൾ തേഫല സിനിമേനെയും അതുപോലെ തന്നെ ലണ്ടൻ പള്ളിയുടെ ചുമതലയുള്ള ഡോക്ടർ പൗലോസ് ഗ്രിഗോറിയസ് സിനിമേനെയും ഒരുപോലെ താല്പര്യപ്പെട്ടിട്ടാണ് രണ്ടാം വർഷം നിന്നത്. പക്ഷേ അന്നേരം എനിക്കൊരു പഠനത്തിനുള്ള ഒരിതൊന്നുമില്ല, ഇടദിവസങ്ങളൊന്നും പള്ളികൾക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഭാഗ്യകരമായിട്ട് ഷെഫീൽഡിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ട് അവിടെ ഒരു പഠനത്തിന് ഒരവസരം കിട്ടി. ഞാൻ ആദ്യ വർഷം ലണ്ടൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പം അവിടെ ഒരു ലെക്ചർ ചെയ്യാനായിട്ട് വന്ന ഒരു വിസിറ്റിംഗ് പ്രൊഫസറുടെ പ്രസംഗം കേട്ട് അതിൽ തൽപരനായിട്ട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇടയായ ഒരവസരത്തിലാണ് ആ സ്ഥാപനത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യണമെന്നുള്ളതായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്തപ്പം അദ്ദേഹം വളരെ പെട്ടെന്ന് പറഞ്ഞു, ജോർജ്, ഐ മേ ബി ഓഫ് സം ഹെൽപ്പ് ടു യു ബിക്കോസ് ഐ ആം ഇൻ ടച്ച് വിത്ത് മെനി ഓഫ് ദി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് മൊണാസ്ട്രീസ് ഇൻ ദ വേൾഡ്. ദെൻ വൈ കാൻ്റ് യു കം ആൻഡ് സിറ്റ് വിത്ത് മീ ഫോർ എ ടോക്ക് ആൻഡ് ദെൻ വി വിൽ ഡിസൈഡ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. അവിടെ പോയി ഒരു അരമണിക്കൂർ അദ്ദേഹം എന്നോട് സംസാരിച്ച് പേഴ്സണലായിട്ട് സംസാരിച്ച് എൻ്റെ താല്പര്യങ്ങളും ദർശനവും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയ ഉടനെ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് ഒരു ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു, ജോർജ്, വാട്ട് എവർ യു വുഡ് ലവ് ടു സേ റിഗാർഡിംഗ് യുവർ വിഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ കമ്മ്യൂണിറ്റി യു പ്രസൻറ്റേറ്റ്. അപ്പം ഞാൻ എൻ്റെ മുറി ഇംഗ്ലീഷിൽ അവരോട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാൻ നോക്കി. അദ്ദേഹവും ഇതിലെ വിദ്യാർത്ഥികളും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ജസ്യൂട്ട് ഫാദർ വരെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്നേക്കാൾ വളരെ പ്രായമുള്ള ഒരു 30 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകളും അവിടുത്തെ സ്റ്റുഡൻസാണ്, എല്ലാ പ്രായത്തിലുള്ള ആളുകളുണ്ട്. അങ്ങനെ കുറേ നേരം അവർ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചിലതിനൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകളുണ്ടായിരുന്നു കൊണ്ട് മറുപടി പറയാൻ പറ്റി. മറ്റു ചിലതൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഒരു 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 നല്ല തോട്ടാണ്, ഞാനത് കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദാറ്റ് ഇസ് ദ സെയിം ക്ലാസ് യു ആർ ഗോയിങ് ടു ജോയിൻ ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് ടു വെൽക്കം യു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പഠിച്ച അവസരത്തിൽ ലോകത്തിലെ പ്രസിദ്ധമായ മൊണാസ്ട്രികളെക്കുറിച്ചും കമ്മ്യൂണിറ്റികളെക്കുറിച്ചും എനിക്കറിയാൻ സാധിച്ചു. അങ്ങനെ അറിഞ്ഞ അവസരത്തിൽ എനിക്ക് തോന്നി ഞാൻ ഉടനെ നാട്ടിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ചുമതല തരും. കൂടാതെ ഞാൻ വളരെ നാളുകൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ പോകുന്ന അവസരത്തിൽ തന്നെ താൽക്കാലികമായിട്ട് അടുത്ത ആളിനെ ചുമതലപ്പെടുത്തുന്ന ഒരു രീതിയിൽ തിരുമേനി പറഞ്ഞെങ്കിലും ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞു,
ഇപ്പം ആ പുതിയ സെക്രട്ടറിക്ക് ഫുൾ ചാർജ് കൊടുക്കണം. ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പം തിരുമേനി പറയുന്ന മറ്റേതെങ്കിലും ജോലി ചെയ്യാം, ഞാൻ ഈ ജോലി തന്നെ ചെയ്യണോ നിർബന്ധമില്ല എന്ന് പറഞ്ഞ ഒരു ധാരണയിലാണ് ഞങ്ങൾ പോയത്. ഞാൻ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇങ്ങനൊരു നാട്ടിലൊരു ഉത്തരവാദിത്വം വരുന്നതിന് മുമ്പ് ഈ സന്യാസാശ്രമങ്ങളും സെൻറ്റേഴ്സും കമ്മ്യൂണിറ്റീസും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു ഭാഗ്യകരമായ അനുഭവമായിരിക്കും. അങ്ങനെ ഞാൻ തേഫല സിനിമേനിക്ക് എഴുതി, തിരുമേനി ഫോണിൽ വിളിച്ചു, തിരുമേനി 6 മാസം കൂടെ അവിടെ ചെലവഴിക്കാനായിട്ട് അവസരം തന്നു, അനുവാദം തന്നു. അങ്ങനെ ഞാൻ യു കെയിലും അയർലൻഡ് സ്കോട്ട്ലൻഡ് ഈ സ്ഥലങ്ങളിലുള്ള അയോണ കമ്മ്യൂണിറ്റി, കുറുമീല കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള കമ്മ്യൂണിറ്റീസും ട്രഡീഷണൽ ആയിട്ടുള്ള മൊണാസ്ട്രീസും ഒക്കെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. 6 മാസമായപ്പോൾ അവിടെയുള്ള യാത്രയെ തീർന്നുള്ളൂ. ദൂരെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള കമ്മ്യൂണിറ്റിയിലൊന്നും പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ വന്ന് തിരുമേനിയെ ഒന്ന് ബോധ്യപ്പെടുത്തണം. കാരണം ഒരു കൊല്ലത്തേക്ക് മാത്രം എന്നെ അനുവദിച്ച് വിട്ടത്, ഞാൻ അവിടെയൊക്കെ കറങ്ങിത്തിരിയാനായിട്ട് എൻ്റെ മനസ്സ് മാറുകയാണോ? പ്രത്യേകിച്ച് എൻ്റെ മുൻഗാമി പഠനത്തിന് ശേഷം തിരിച്ചു വന്നില്ല എന്നുള്ള ഒരു ദുഃഖം പേർന്ന ഒരു തിരുമേനി ആയതുകൊണ്ട് അത് സംഭവിക്കരുതെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. ആ സമയത്താണ് ബോംബെയിലെ അരമനയുടെ കുതാശയും കാര്യങ്ങളും, ഞാൻ ബോംബെയിൽ നേരിട്ട് വന്ന് യാദൃശ്ചികമായിട്ട് അതിലും പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ തിരിച്ച് ഞാൻ പോകുന്ന വഴിക്ക് ഈജിപ്തിൽ ഇറങ്ങി കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ മൊണാസ്ട്രീസ് വിസിറ്റ് ചെയ്യാൻ സാധിച്ചു. അത് വളരെ ദീർഘമായ ഒരു ചരിത്രമാണ്, അതിൻ്റെ മൈനോ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ദൈവം കാരണം ചെയ്തിട്ട് കുറേ നാളുകൾ അവിടെ താമസിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട മൊണാസ്ട്രീസൊക്കെ വിസിറ്റ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം അവിടെ നിന്ന് ഞാൻ ബസ്സിൽ ഹോളിലാൻഡിൽ ചെന്നിട്ട് അവിടെ സെൻറ്റ് മാർക്സ് മൊണാസ്ട്രിയിൽ താമസിച്ചുകൊണ്ട് 10 ദിവസം ഹോളിലാൻഡിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ സമയം ചെലവഴിക്കുവാനും ആരാധന പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എന്നെ ഹഠാത് ആകർഷിച്ച ചില പ്രത്യേക അനുഭവങ്ങൾ അവിടുത്തെ മൊണാസ്ട്രീസിൽ നിന്ന് എനിക്ക് ഇപ്പോഴും കുളിർമയോടെ ഓർക്കാൻ സാധിക്കും. കാരണം വളരെ തനിമയുള്ള ദർശനത്തോടുകൂടി അവിടുത്തെ മൊണാസ്ട്രീസൊക്കെ, ഉദാഹരണം പറഞ്ഞാൽ 50 സന്യാസിയുള്ള ഒരു മൊണാസ്ട്രിയിലെ ആബർട്ട് എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലീത്തയായിരിക്കും. ആ മെത്രാപ്പൊലീത്തയ്ക്ക് ആ സന്യാസാശ്രമത്തിൻ്റെ ഉത്തരവാദിത്വമല്ലാതെ മറ്റൊരു ചുമതലയില്ല. അപ്പോൾ അതിനകത്ത് പരിപൂർണമായിട്ട് ഇഴുകിച്ചേർന്ന് ആ സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ അധ്വാനവും പ്രവർത്തനവും ചിന്തയും പ്രാർത്ഥനയും സമർപ്പണവും എല്ലാം കാണുന്നത്. അങ്ങനെ പല മൊണാസ്ട്രീസിൽ ഇതിനെ കുറിച്ച് കണ്ടപ്പം, അതുകൂടാതെ പോവർട്ടി, ചാസ്റ്റിറ്റി, ഒബീഡിയൻസ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ എത്ര സമൃദ്ധമായിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് അവിടെ ജീവിതത്തിൽ വളർത്തിയിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് അത്ഭുതം തോന്നി. നമുക്ക് ചെറിയ സന്യാസാശ്രമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പരിമിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പലതും തളർന്ന് വേരുകൾ ഉണങ്ങി താളടിയാകുന്ന ഒരവസ്ഥയിലല്ലേ എന്നുള്ള ഒരു ശങ്ക എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഞാനൊരു സന്യാസിയായിട്ട് ഒരു സന്യാസാശ്രമത്തിൽ വന്നിട്ടില്ല, വളർന്നിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പരാമർശിക്കാൻ എനിക്ക് അവകാശമില്ല. എങ്കിൽ പോലും ഒരു സഹോദരി സഭയിൽ ഇത്ര തഴച്ചു വളരുന്ന സന്യാസ പ്രസ്ഥാനങ്ങളൊക്കെ കണ്ടപ്പം ഞാൻ വളരെ ആവേശത്തോടെ തോന്നും. അപ്പം ലണ്ടനിൽ വെച്ച് ഗ്രിഗോറി സെരിമനിയെ കാണാനിടയായപ്പം എൻ്റെ മനസ്സിൽ വളരെ എക്സൈറ്റ്മെൻ്റായിട്ട് തോന്നിയ ഒരു സംഗതി, നമ്മുടെ സഭയിലും ഇങ്ങനെ മെത്രാസനങ്ങളുടെ ചുമതലയില്ലാത്ത മേൽപ്പട്ടക്കാരെ വാഴിച്ച് ഒരാളെ സന്യാസ പ്രസ്ഥാനത്തിന് മുഴുവൻ ചുമതല, ഒരാളെ യുവജന പ്രസ്ഥാനത്തിന് ചുമതല. അപ്പം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ അന്ന് ഞാൻ പങ്കെടുത്ത കൂട്ടത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ, അവിടുത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തു. ഒരു മെത്രാപ്പൊലീത്ത ഫുൾ ടൈം യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരനാണ്. ഇന്ന് ഒന്നിൽ കൂടുതൽ മെത്രാച്ചന്മാർ ആ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ ഫുൾ ടൈം പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയപ്പം മലങ്കര സഭയിൽ അതുപോലെ വന്നാൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ സാധിക്കും. വളരെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാനൊക്കും ഒരു മെത്രാസനത്തിൻ്റെയൊക്കെ ചുമതലയുള്ള ഒരു മേൽപ്പെട്ടക്കാരന് ഇതിനകത്ത് വളരെ തുച്ഛമായ സമയം ചെലവഴിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകുന്നത് നല്ലതല്ലേ എന്ന് ഗ്രിഗോറി സെരിമനോട് ചോദിച്ചു. ഗ്രിഗോറി സെരിമനി പുഞ്ചിരിയോടുകൂടി എന്നോട് ചോദിച്ചു, അച്ഛൻ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ സഭ അത്ര വളർന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് അല്പം ദുഃഖമാണ് തോന്നിയത്, തിരുമേനി എന്നാ ഇങ്ങനെ ഒരു നിരാശാഭാവത്തിൻ്റെ ഒരു മറുപടി പറയുന്നതാണ്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു സ്വപ്നമാണ്. കാരണം സഭയുടെ വളർച്ചയിൽ മഹാപുരോഹിതന്മാർ മാത്രമല്ല പുരോഹിതന്മാർ തന്നെ
ഇഷ്ടംപോലെ ഉണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പിന്നീട് പറയാൻ വരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം ഞാൻ ഇപ്പോൾ അച്ഛൻ ചോദിച്ചിരിക്കുന്ന ഒരു ഒരു മേഖലയാണ് അതിലേക്ക് മാത്രം ഞാൻ ഒതുങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് സന്യാസ പ്രസ്ഥാനം എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള സംഭാവന നൽകുന്ന ആദിമസഭയുടെ ചരിത്രത്തെക്കുറിച്ച് ഞാനൊന്ന് പരാമർശിച്ചു മൂന്ന് നാല് നൂറ്റാണ്ടുകൾ പീഠകളും അതുപോലെ തന്നെ ഹെറസീസും ഉണ്ടായ ഒരു കാലഘട്ടമാണ് അത് കഴിഞ്ഞിട്ട് അതിനെല്ലാം ഷേപ്പ് കൊടുത്ത് ഡിഫൈൻ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എന്താണ് ക്രിസ്തീയ വിശ്വാസം എന്താണ് ക്രിസ്തീയ സാക്ഷ്യം എന്താണ് ക്രിസ്തീയ തിയോളജി എന്നുള്ളതൊക്കെ രൂപപ്പെടുത്തിയ ആദ്യ നൂറ്റാണ്ടുകളാണ് ഈ സമയത്ത് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി സഭയെ പുൽകിയ അവസരത്തിൽ മുതൽ ഒരു ഫാഷൻ പരേഡിൽ എന്ന പോലെ ആളുകൾ ക്രിസ്ത്യാനികളാകാൻ തുടങ്ങി മഹാരാജാവിൻ്റെ ഒരു റിലിജ്യൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് കിട്ടുന്നത് ഭാഗ്യമാണെന്ന് മാത്രം സ്വപ്നം കണ്ട് അതിനകത്ത് എഴുകി ചേർന്ന് അതിൽ അഭിമാനം കൊണ്ട ധാരാളം പേര് വന്നുകൊണ്ട് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ ട്രൂ ക്രിസ്ത്യൻ വാല്യൂസ് വെർ ഡൈല്യൂട്ടഡ് ഗ്രാജ്വലി അത് ചരിത്രത്തിൽ നമുക്കറിയാവുന്ന അതേസമയത്ത് ലോകപ്രസിദ്ധരായിരുന്ന വലിയ കുലീന കുടുംബത്തിൽ പറന്ന വളരെ സമ്പത്തിൻ്റെ പര്യായങ്ങളായിരുന്ന വലിയമാർ ബസേലിയോസൊക്കെ അവരുടെ ഉന്നത സ്ഥാനമൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് മണലാരണ്യത്തിലേക്ക് പോയി ഉപവസിക്കാനും ജാഗരണം നടത്തുവാനും അവിടുത്തെ മണലാരണ്യത്തിലെ മണ്ണിൽ സ്വന്തം കണ്ണീര് കൊണ്ട് അതിനെ കുതിർക്കാനും സാധിക്കുന്ന വിധത്തിൽ സന്യാസ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തു എന്ന് പറയുന്നത് അത്ഭുത ലോകമാണ് അതുകൊണ്ട് റിവൈവൽ ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ് ഈസ് മെയിൻലി ഡ്യൂ ടു ദി ഇനീഷ്യേഷൻ ഓഫ് ദി മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റി എന്നുള്ളത് ചരിത്രത്തിലെ ഒരു സത്യമാണ് ഇത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു സഭയ്ക്ക് സജീവത്വം വരുത്തുന്നത് തീർച്ചയായിട്ടും സഭ മുഴുവനായിട്ട് അതിനകത്ത് നോക്കണം എന്നാൽ സന്യാസി പ്രസ്ഥാനത്തിന് വളരെയധികം വിലപ്പെട്ട സംഭാവനകൾ നൽകാനുണ്ട് ഇത് വന്നതുകൊണ്ട് ഞാൻ പിന്നീട് മറ്റൊരു സംഭവം കൂടെ പറയാം ഞാൻ വളരെ പ്രസിദ്ധമായിട്ടുള്ള മൗണ്ട് ആഥോസ് ഉൾപ്പെടെയുള്ള മറ്റ് മൊണാസ്റ്റീസിലൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു പ്രാവശ്യം ഗ്രിഗോറി സെർമേനി ഈജിപ്തിൽ നിന്ന് ലണ്ടനിലേക്ക് വന്നു ഓക്സ്ഫോർഡിൽ കുറച്ച് ദിവസം ചിലവഴിച്ച് കഴിഞ്ഞ് ആ വീക്കെൻഡിൽ വന്ന് ലണ്ടൻ പള്ളിയിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകാനായിട്ട് വരുന്നതിന് ഞങ്ങളവിടെ പോയി ക്ഷണിക്കുന്ന ഇരിക്കാനായിട്ട് ചെന്നപ്പം എന്നെ മാത്രം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു അച്ഛൻ എന്നോട് ചോദിച്ചു അച്ഛനറിയാമോ ഞാൻ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞു കൈറോയിൽ നിന്നാണ് വരുന്നതെന്നറിയാം ഞാനവിടെ എന്നാ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാം അത് തിരുമേനി പറയാതെ എന്നാ അറിയാമെന്ന് അപ്പോൾ തിരുമേനി ഒരു പേപ്പർ എടുത്തു തന്നു പേപ്പർ ഞാൻ പെട്ടെന്ന് വായിച്ചപ്പം ഇറ്റ്സ് എ കോമൺ കമ്മ്യൂണിറ്റി സൈൻഡ് ബൈ ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ബൈസന്റൈൻ ആൻഡ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചേർച്ചസ് ഓൺ ക്രിസ്റ്റോളജി ക്രിസ്റ്റോളജിയിലാണല്ലോ 16 നൂറ്റാണ്ടായിട്ട് നമ്മൾ റിവാർഡ് ചെയ്തു തന്നെ അപ്പം പൗലോസ് ഗ്രിഗോറിയസ് സെർമേനി സൈൻ ചെയ്തിട്ടുണ്ട് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ അംബാ ബിഷോ എൻ്റെ ചെയർപേഴ്സണായിട്ട് ഓറിയൻ്റൽ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരാണ് ഒപ്പിട്ടിരിക്കുന്നത് മറ്റേ രണ്ടുപേരുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഞാൻ തിരുമേനിയെ അനുമോദിക്കാവുന്ന ഭാഷയിൽ വളരെ വിനയപൂർവ്വം അനുമോദിച്ചു തിരുമേനി ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണല്ലോ അപ്പോൾ തിരുമേനി പറഞ്ഞു ഗോഡ് വില്ലിങ് ബൈ ദി 21st century ദ ഹോൾ ഓർത്തഡോക്സ് വേൾഡ് വിൽ ബി ഇൻ എ പൊസിഷൻ ടു എൻജോയ് ദ ഹോളി മിസ്റ്ററീസ് ഫ്രം ദ സെയിം കപ്പ് തിരുമേനി ഭയങ്കര സ്വപ്നമായിരുന്നു അദ്ദേഹം ഭയങ്കര ആവേശത്തോടെയാണ് അതിനെക്കുറിച്ച് അന്ന് സംസാരിച്ചത് അത് ഞാൻ വിനയപൂർവ്വം ഉൾക്കൊണ്ടു ഇത് 88 ഞാൻ 87 or 88 അത് കഴിഞ്ഞിട്ട് ഞാൻ 91 മേൽപ്പട്ടക്കാരനായി മേൽപ്പട്ടക്കാരനായിട്ട് ഞങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ സെനഡിലാണെന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നേ ഈ റെസൊല്യൂഷൻ എല്ലാ സഭകൾക്കും അയച്ചു കൊടുത്തു അപ്പം നമ്മുടെ സുന്നദിവസം അത് കൊണ്ടുവന്ന് ഗ്രിഗോറി സെർമേനി കുറച്ച് സമയം സംസാരിച്ച് കഴിഞ്ഞപ്പം എല്ലാ പിതാക്കന്മാർക്കും ബോധ്യമായി ആ ഒറ്റ സ്വരത്തിൽ നമ്മളത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മറുപടി കൊടുത്തു പക്ഷേ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞിട്ടാണ് പെരിസ്ട്രോയ്ക്ക സംഭവിക്കുന്നത് പെരിസ്ട്രോയ്ക്ക സംഭവിക്കുമ്പം ദ ഇക്വേഷൻ ഇൻ മോസ്റ്റ് ഓഫ് ദി ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ചസ് വെർ ചലഞ്ച്ഡ് അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ പവർ പൊസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉൾട്ടായി അന്ന് ഉണ്ടായിരുന്ന ആളുകളുടെ സ്ഥാനവും മാനവും അംഗീകാരവും അവർക്കുള്ള സ്വാധീനവും കുറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് അതിൽ സ്വാധീനം ചെലുത്തി മേൽക്കോയ്മ സ്ഥാപിച്ചു അപ്പം പണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും നടക്കാതെയായി നിർഭാഗ്യവശാൽ ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയിലെ
പല സുന്നഗദോസുകളും ഇതിന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ വന്നു. അതിൻ്റെ ഫലമായിട്ട് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിലും ചില സഭകളിലെങ്കിലും ഇത് പോസിറ്റീവായിട്ട് തീരുമാനിക്കാൻ വൈകിയ ഒരു സാഹചര്യമുണ്ട്. ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞത് വളരെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ സാധിക്കുമായിരുന്ന ഒരു സ്ഥിതിയാണ്. തിരിച്ച് സന്യാസ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സാധ്യതയുള്ളതാണ്. കാരണം ഭാരതത്തിൻ്റെ മണ്ണെന്ന് പറയുന്നത് ഈ സന്യാസ പ്രസ്ഥാനത്തിന് ഏറ്റവും വളമുള്ള ഒരു മണ്ണ്. പിന്നെ സന്യാസ പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ കൃത്യമായ അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ തിരുമേനിയുടെ ആ കമ്മ്യൂണിറ്റിയെ പറ്റി ചോദിച്ചപ്പോൾ തന്നെ തിരുമേനിയുടെ നിലയ്ക്കാത്ത ഒരു ആവേശം, അതെ ആവേശത്തും ആവേശം ഈ തലമുറയ്ക്ക് പ്രവാചക ബോധ്യത്തോടെ പങ്കുവെക്കേണ്ട. കാരണം ഇന്നിവിടെ ഓർത്തഡോക്സി അല്ലാതെ മറ്റൊരു ആത്മീയതയും ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല. എല്ലാം വ്യക്തിപരമായ സാധ്യതകളും വ്യക്തിപരമായ അനുഗ്രഹങ്ങളും വ്യക്തിപരമായ അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഇതൊരു വലിയ പ്രവാചക ബോധ്യമാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ആഗോളവൽക്കരണം കൂടെ കയറി വരുമ്പോഴേ എല്ലാം അവനവൻ്റെ കരിയർ, അവനവൻ്റെ പ്രൊഫഷൻ എന്നതിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആത്മീയതയുമാണ് ഇവിടെ വളരുന്നത്. ഇതിനൊരു ബദലുണ്ടെങ്കിൽ ഒറ്റ ബദലേ ഉള്ളൂ, അതായത് തിരുമേനി സൂചിപ്പിക്കുന്ന പോലെ ഓർത്തഡോക്സിയ. അവിടെ ഈ കമ്മ്യൂണിറ്റി ലൈഫ്, അവിടെ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആശയത്തോട് തിരുമേനി പൂർണ്ണമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിനുള്ള വിഷൻ ഒരു സന്യാസി പ്രസ്ഥാനമാണോ അതോ പിന്നെ നമ്മുടെ തടാകമാശ്രമം പോലെയുള്ള മാരീഡ് ആൻഡ് അൺമാരീഡ് ആളുകൾക്ക് സഹകരിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണോ, എന്തുതരം ഒരു കമ്മ്യൂണിറ്റി ഫോർമേഷനാണ് തിരുമേനി ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് പല ഘടകങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും അതിൻ്റെ ഇന്ന കോറായിട്ട് ഒരു ചെറിയ സന്യാസി സമൂഹം കാണും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ട്രഡീഷണലായിട്ടുള്ള പാരമ്പര്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലിയിൽ വളരാൻ സാധിക്കുന്ന സന്യാസികൾ, സന്യാസിനികളും. പക്ഷേ ആ സന്യാസികളും സന്യാസിനികളും അവിടെ ഒരു 5000 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസിലാണെങ്കിൽ അവർ വളരെ സജീവമായിട്ട് അതിനകത്ത് പങ്കെടുക്കണം. അതിനകത്ത് ടേസ കമ്മ്യൂണിറ്റി പോലെയുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ദർശനമാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. ഈ സന്യാസിമാർ അവരുടെ യാമപ്രാർത്ഥനകളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പം അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് അജണ്ട എപ്പോഴും അവരുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളൊരു സെമിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിനൊരു അജണ്ട വെച്ച് ചിന്തിക്കുമ്പം ആ സെമിനാർ വളരെ സജീവമായിട്ട് നിർത്താൻ സാധിക്കും. ഒരു സന്യാസ പ്രസ്ഥാനത്തെ നോക്കുമ്പം ഈ ആഗോളതലത്തിലുള്ള വേദനകളും നൊമ്പരങ്ങളും കാണാനായിട്ട് സാധിക്കുന്ന ഒരു ശക്തിയായിരിക്കണം. ഞാൻ വിദ്യാർത്ഥി വൈദിക സെമിനാറിൽ ആയിരിക്കുമ്പം ഡോക്ടർ പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനി ഒരു ക്ലാസ് എടുത്തപ്പം ശമോൻ ദസ്വനിയെ കുറിച്ച് പരാമർശിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശമോൻ ദസ്വനി പില്ലറിൻ്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ തുച്ഛമായിട്ട് ഭക്ഷണം സ്വീകരിക്കുകയുള്ളൂ, തൊട്ടി പോലെ ഒരു സാധനം ഇറക്കി വിടും. ആളുകൾ പരാക്രമത്തോടുകൂടി മുഴുവൻ കുമിച്ച് അല്പം വീണ് കഴിയുമ്പോൾ അദ്ദേഹം തൊട്ടി അങ്ങ് പിൻവലിക്കും. അങ്ങനെ വളരെ തുച്ഛമായിട്ട് ഭക്ഷണം കഴിച്ച് അതേസമയത്ത് ജീവനുള്ള ദൈവമായിട്ട് നിരന്തരമായിട്ടുള്ള സംസർഗം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഇരുന്ന ഒരവസരത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചു. അതിനകത്ത് പറയുന്നത് അദ്ദേഹം അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ആളുകളെല്ലാം താഴെ നിന്ന് പ്രത്യേകം പ്രാർത്ഥനയോട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്ര വിദൂര സ്ഥലത്ത് ഇപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള സംഭവം നടക്കുന്നു, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മൊബൈലോ ടെലിഫോണോ ടെലിവിഷനോ ഇല്ലെന്ന് മാത്രമല്ല മനുഷ്യബന്ധങ്ങളോ പത്രങ്ങളോ മനുഷ്യരുമായിട്ടുള്ള ഇടപഴകലോ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ നടക്കുന്ന ഇപ്പോഴത്തെ കോവിഡ് പോലെയുള്ള ഒരു പ്രതികൂല സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് അവിടെ നിന്ന് ജനത്തെ അവതരിപ്പിക്കാനും സാധിച്ചു. ഇതൊരു ഒരു സാധ്യത, എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. വളരെ ശാന്തമായിട്ട് തിരുവചനത്തിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നതിന് പ്രാർത്ഥന ഏത് ശൈലിയായിരിക്കണം? വാതിലടച്ച് ശാന്തമായി ജീവനുള്ള ദൈവമായിട്ടുള്ള സംസർഗം, അറയുടെ വാതിലടച്ച് പ്രാർത്ഥിക്കാൻ സന്യാസിമാരുടെ ഒരു ശൈലി അതാണ്. പ്രപഞ്ചത്തിലെ ആ ബഹളങ്ങളും കോലാഹലങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊന്നും അവിടെ ശ്രദ്ധ കാണുകയില്ല. പക്ഷേ ലോകത്തെ മുഴുവനും നെഞ്ചോട് പിടിച്ച് വളരെ താല്പര്യപൂർവ്വം കൈക്കുമ്പളിലെടുത്ത് തമ്പുരാൻ്റെ തൃപ്പാദങ്ങൾ വയ്ക്കുന്ന പ്രക്രിയയാണ് എല്ലാ ദിവസവും നല്ല സന്യാസിമാർ ചെയ്യുന്നത്, ചെയ്യേണ്ടത്. അതുകൊണ്ട് അവർ വളരെ സജീവമായിട്ട് മറ്റാരെക്കാളും ആക്റ്റീവാണ് ഈ പ്രപഞ്ചത്തിൽ. അതേസമയത്ത് അവർ ഫിസിക്കലായിട്ട് ഇതിനകത്തൊന്നും ബന്ധപ്പെടുകയില്ല. ഫിസിക്കലായിട്ട് ബന്ധപ്പെടുന്നില്ലെങ്കിലും ആത്മീയമായിട്ടുള്ള നിറവിലും ദൈവസംസർഗത്തിലും ഓരോ സമയത്തും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന അത്ഭുതകരമായിട്ടൊരു പ്രതിഭാസമാണ് നല്ല സന്യാസിമാരിൽ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ അനുസരണം എന്നൊക്കെ പറയുന്നത്
ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ നൂറുകണക്കിന് സന്യാസിമാർ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവർ രണ്ടുപേരും കൈകസ്തൂരി കൊടുക്കുമ്പം മറ്റേ ആളുടെ കൈമുത്താൻ നോക്കും. അതിനകത്ത് പൗരോഹിത്യം ഇല്ലാത്ത സന്യാസിമാർ ഒത്തിരി പേരുണ്ട്. റമ്മാന്മാർ എല്ലാവരും സന്യാസിമാരായിരിക്കണമെന്നില്ല, പക്ഷെ അതൊന്നും അവരെ നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആദരപൂർവ്വം കൈമുക്കും, കൈമുത്താൻ ശ്രമിക്കും, അവർ പക്ഷേ തമ്മിൽ വലിക്കും. അങ്ങനെ വലിയൊരു എനിക്ക് വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാനൊക്കാത്ത ഒരു മാനം അവരുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ അവർ നിമിഷങ്ങൾ ചിലവഴിക്കുന്നത്, ചില കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ ചില സന്യാസാശ്രമങ്ങളിൽ ഒഫീഷ്യലായിട്ട് കോമൺ മീലില്ല, എക്സെപ്റ്റ് ഓൺ സൺഡേസ്. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട്, സൺഡേയിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അവരുടെ റിഫക്ടറിയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ ഇല്ല. അതിന് പകരം അവർക്ക് റേഷന്, അതിന് റേഷൻ വാങ്ങിക്കുന്ന ചിലരൊക്കെ കടലയോ അതുപോലുള്ള കുറിച്ച് തിന്നാൻ സാധിക്കുന്ന ചില സാധനങ്ങൾ കൊണ്ടുപോകും. കാരണം അവർക്കത് കുക്ക് ചെയ്യാനോ അതിനുവേണ്ടി മെനക്കെടാനോ താല്പര്യമില്ല. ഇവരൊരു 50-55 വയസ്സാകുമ്പോൾ തട്ടിപ്പോവും. ദി ആർ നോട്ട് ബോദർ അബൌട്ട്. 85 വയസ്സ് വരെ, 103 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാനുള്ള ഒരു തീക്ഷ്ണതയേക്കാൾ ജീവനുള്ള ദൈവമായിട്ടുള്ള നല്ല സംസർഗത്തിൽ ബന്ധപ്പെടുവാനും സജീവമായിട്ട് ഡൈനമിക്കായിട്ട് ആരാധനയിൽ ബന്ധപ്പെടുവാനുള്ള ത്വരയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു പ്രത്യേക മുഖം. ഇത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അത് ഞാൻ പറയുമ്പോൾ വികാരഭരിതനായി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം, പക്ഷേ ഇതാണ് അനുഭവം. ഈ ആവേശം ഇപ്പോഴും തിരുമേനിയുടെ ആ ചിന്ത തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തും തിരുമേനിയുടെ യാത്രകളെല്ലാം ഇത്തരം കമ്മ്യൂണിറ്റി, ഈ അടുത്ത കാലത്ത് എത്തിയോപ്യ ഉള്ള മൊണാസ്റ്റിക് സെൻറ്റേഴ്സുകളൊക്കെ തിരുമേനി അടുത്ത കാലത്തും കൊറോണയ്ക്ക് മുമ്പ് ഒരു യാത്ര നടത്തി സന്യാസത്തിൻ്റെ ആത്മാവ് തേടി. ഇപ്പോഴും തിരുമേനിക്ക് ഈ ഈ ഒരു സമൂഹത്തിൻ്റെ ആ നിർമ്മൃതി വളരെ തീവ്രമായ ഒരു അഭിലാഷമാണല്ലോ ഈ പ്രായത്തിൽ. രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, ഞാനൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് 5 പേര് വരുമോ എന്ന് തന്നായിരിക്കും എന്നുള്ളത് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. കാരണം സന്യാസ പ്രസ്ഥാനത്തിന് മാർക്കറ്റ് ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലെ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അതെ, മാർക്കറ്റ് ഇല്ലാത്ത ഒരു ഒരു സെറ്റപ്പാണ് നമ്മുടെ സഭയിൽ. അതേസമയത്ത് ഞാനൊരു പ്രാവശ്യം റീത്തുകാരുടെ ഒരു സന്യാസ മീറ്റിങ്ങിൽ പൂനായിൽ ക്ഷണിക്കപ്പെട്ടു. ഞാനവിടെ ചെല്ലുമ്പോൾ 250 കൂടുതൽ 25 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സന്യാസി സന്യാസിനിമാർ നിറഞ്ഞിരിക്കുക. അതിൽ കൂടുതൽ പ്രായമുള്ളവർ കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ ഈ പ്രായത്തിൻ്റെത് എടുത്തു പറയാൻ കാര്യം, നമ്മുടെ സഭയിൽ നിന്ന് മാറിപ്പോയ ഒരു സഭയിൽ ഇത്ര തീക്ഷ്ണമായിട്ട് എങ്ങനെയാണ് ഇത്രയും ആളുകൾ വരുന്നത്? അപ്പം ഓറിയൻറ്റേഷൻ്റെ പ്രോബ്ലം, നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് തൻ്റെ ഇടമില്ലാത്തത്, ഉള്ള സന്യാസ പ്രസ്ഥാനങ്ങൾ സജീവമാക്കാനും അതിൻ്റെ മൂല്യനിർണ്ണയത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനും. നമുക്ക് എല്ലായിടത്തും വിസിറ്റ് ബിഷപ്സ് ഉണ്ട്, അവർക്ക് എന്തുമാത്രം ദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. സുപ്പീരിയേഴ്സിനെ അല്ലെങ്കിൽ ആചാര്യമാരെ ഒക്കെ വിളിച്ചു കൂട്ടി അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെ വരാനൊക്കും. നമുക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടി ചില സമ്മേളനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ സന്യാസ പ്രസ്ഥാനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പേര് പോകാനൊക്കും. നമ്മുടെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും താല്പര്യപ്പെട്ട് വന്നാലും നമ്മുടെ പുരോഹിതന്മാർ ഉൾപ്പെടെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത നിർഭാഗ്യകരമായിട്ട് വളർന്നു വരുന്നു. ഇതിന് മാറ്റം വരുത്താനൊക്കും. അതാ ഒരു സംഗതി. അതേസമയത്ത് നമുക്ക് മറ്റു പല തലങ്ങളിലും ശ്രദ്ധ വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് സന്യാസ പ്രസ്ഥാനം ബിൽഡപ്പ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള രൂപം, ഇപ്പം ചാസ്റ്റിറ്റി, ഒബീഡിയൻസ്, പോവർട്ടി എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ പോവർട്ടി എന്തിനാ ഞാൻ ആലിംഗനം ചെയ്യുന്നത് എന്ന് ഒരു സന്യാസിക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം വരുമ്പോഴാണ് സന്തോഷത്തോടെ അവൻ്റെ ജീവിത ശരിയായിത്തീരുന്നത്. അല്ലാതെ വന്നാൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ ഒരു പ്രവണതയാണ്. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ മാറ്റം വരും. യൂറോപ്യൻസിന് വലിയ പരിചയമില്ലാത്ത ഒരു ഫ്രൂട്ട് തന്നെ കൊടുത്താൽ, നമ്മൾ വലിയ ആനക്കാര്യത്തിൽ വർത്തമാനം പറയും ഇത് ഗംഭീര ഫ്രൂട്ടാണ്, അവർ കഴിച്ചിട്ടില്ലാത്തതെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക ഡിഷ് എന്തെങ്കിലും കൊടുത്താൽ അവർ കേട്ടിരുന്നുകൊണ്ട് വളരെ ചിരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് വായിൽ വെച്ച് ഒന്ന് രുചിച്ച് നോക്കും. എക്സലൻ്റ് എന്ന് പറയാൻ സാധ്യമല്ലാത്ത സൗണ്ട്സ് ഗുഡ് എന്ന് പറഞ്ഞെന്ന് വരും. പക്ഷേ അവർ കഴിക്കുന്ന ബാക്കി സമയം മുഴുവൻ അവർ തൊടുകയില്ല. അതേസമയം അവർക്ക് ഇഷ്ടമാണെങ്കിൽ സോ ഡിലീഷ്യസ് എന്ന് പറഞ്ഞിട്ട് വളരെ താല്പര്യപൂർവ്വം അത് അനുഭവിക്കുന്ന കാണാം. ഈ അനുഭവത്തിൻ്റെ തലത്തിലാണ് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച
നിൽക്കേണ്ടത്. ഓർത്തഡോക്സി മൊത്തത്തിലും ഈ അനുഭവത്തിന്റെ അനുഭവമില്ലാത്ത കാഴ്ചക്കാരുടെ അത് എന്താണ് ഇതിനകത്ത് അനുഭവം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. തിരിച്ചറിയണം. തിരുമേനി ആ തിരിച്ചറിവ് വേണ്ടിയാണോ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ യാത്ര ചെയ്തതെന്ന് പറയുന്നത്? എൻ്റെ സ്വപ്നം ബോംബെയിൽ റോഹയിൽ ഒരു ഗ്രീഗോറിയൻ കമ്മിറ്റി ഉണ്ടാകുന്നത് മാത്രമല്ല, മലങ്കര സഭയിലെ ഇപ്പോൾ ഉള്ള എല്ലാ മൊണാസ്ട്രീസും വളർത്തിയെടുക്കാൻ സാധിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് 2 കൊല്ലം മുമ്പ് ഇസ്രയേലിലും ഈജിപ്തും എത്യോപ്യയിലും കൂടെ ഒരു യാത്ര ചെയ്യാൻ തരും. യാത്രയ്ക്ക് മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തത് പരിശുദ്ധ സുന്നോദോസ് ഞാൻ പറഞ്ഞു, ആരൊക്കെയാണ് വരാൻ ആഗ്രഹിക്കുന്ന അവരെ എല്ലാം കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാക്കന്മാരുടെ ആശീർവാദവും സാന്നിധ്യവും താല്പര്യമായിട്ടാരും വന്നില്ല. പണ്ടൊരിക്കൽ ഇന്നല്ല എനിക്ക് തുടങ്ങിയത്, ഞാൻ ഈ സുന്നോദോസിൽ കയറി അധികം താമസിക്കാതെ ഞങ്ങൾ ബോംബെയിൽ ബോംബെ ഭദ്രാസനം 30 വർഷം തികഞ്ഞ അവസരത്തിൽ ചില പരിപാടികളൊക്കെ ആസ്വാദനം ചെയ്തു. അതിനകത്ത് ഒരു പരിപാടിയായിരുന്നു, ഞങ്ങളൊരു ട്രെയിൻ ബുക്ക് ചെയ്ത് പിൽഗ്രിംസായിട്ട് പരുമലയും പ്രസിദ്ധമായിട്ടുള്ള പിൽഗ്രിം സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് തിരിച്ചു പോകാനായിട്ട്. അതുപോലെ തന്നെ ഒരു പിൽഗ്രിമേജ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് പ്ലാൻ ചെയ്തു, ഈജിപ്തും ഇസ്രയേലുമാണ് അന്ന് പ്ലാൻ ചെയ്തത്. അത് സംഘടിപ്പിച്ച് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ സംഘാടകർ പറഞ്ഞു, തിരുമേനി പറഞ്ഞു, സുന്നോദോസിൽ എൻ്റെ സുന്നോദോസ് പോയാലും കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാനൊക്കും. അതുപോലെ തന്നെ ഇസ്രായേലിൽ ചെന്നാൽ ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടായിരിക്കും എല്ലാ പരിശുദ്ധ ഭാവതിരുമേനി മുതൽ എല്ലാ മുത്തറപ്പുലത്തന്മാരും സ്വീകരിക്കുന്നത്. സ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഞങ്ങളിത് പറഞ്ഞെങ്കിലും പരിശുദ്ധ ഭാവതിരുമേനി, ചങ്ങന്നൂരിലെ അത്താനാസ് തിരുമേനി, നിരണത്തിൻ്റെ ക്രിസോസ്റ്റമസ് തിരുമേനി, ഞാൻ, ഞങ്ങൾ 4 പേര് മാത്രമേ പോയുള്ളൂ. പക്ഷേ 176 പേര് പോയി. ആ പോയ കൂട്ടത്തിലാണ് ഈജിപ്തിൽ ചെന്നപ്പം വളരെ അവശതയിൽ ഇരുന്ന പോപ്പ് ഷിനോഡ വളരെ താല്പര്യപൂർവ്വം പരിശുദ്ധ ഭാവതിരുമേനെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പം അവിടെ ഭക്ഷണം ക്രമീകരിക്കാനായിട്ടുള്ള സാവകാശം ഇല്ലാഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്ത മൊണാസ്ട്രിയിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ക്രമീകരിച്ചു. ഇവിടെ ഞങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മെയിൻ മീല് അടുത്ത സ്ഥലത്ത്. അപ്പം ആ സന്യാസ സ്ഥാപനങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഉള്ള അവസരം ഉണ്ടായി. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മലങ്കര സഭയിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ മൊണാസ്ട്രിയിൽ നിന്നും കോൺവെൻറ്റിൽ നിന്നും ഓരോരുത്തരെങ്കിലും വരണം. അത് എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ഏജ് പേഴ്സൺ, സുപ്പീരിയർ ഒത്തിരി പ്രായമുള്ള ഒരാളാണെങ്കിൽ ആൾ വന്നിട്ട് വലിയ കാര്യമൊന്നും കാണുകയില്ല, തന്നെയല്ല യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, ഒത്തിരി ടീഡിയസ് ആയിട്ടുള്ള ജേണിയാണ്. എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ എല്ലാ ആശ്രമത്തിലെയും എല്ലാ കോൺവെൻറ്റിലെയും ഓരോരുത്തരെങ്കിലും വന്നിട്ട് ഞങ്ങൾ ആദിമ നൂറ്റാണ്ടിലുള്ള ആശ്രമങ്ങൾ പോലും കാണാനിടയായി. സെയിൻ്റ് ആൻ്റണിയുടെ മൊണാസ്ട്രി, സെയിൻ്റ് പോളിൻ്റെ ആശ്രമം, അതിനുശേഷം പിന്നീടുള്ള മൊണാസ്ട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിയുമ്പം അതിനൊരു പ്രത്യേക ഈതോസുണ്ട്. ആ ക്യാമ്പസ് ചെല്ലുമ്പോഴത്തേക്കും ഒരു വൈബ്രേഷനുണ്ട്, അത് താല്പര്യപൂർവ്വം നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറക്കാൻ ഒക്കുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ് വരുന്നത്. ഇത് ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞ് ഇവരെല്ലാം തിരിച്ച് വന്നിട്ട് നമ്മുടെ സന്യാസ പ്രസ്ഥാനം കുറച്ചുകൂടി ഒന്ന് മെച്ചമാക്കണം എന്നുള്ളൊരു മോഹത്തിൽ വരാനൊക്കും. ഈ പറയുന്ന പ്രധാനപ്പെട്ട ആളുകളെ വീണ്ടും വിളിച്ചു കൂട്ടുകയും അവരെ ചലഞ്ച് ചെയ്യുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടാകും. ചില കറക്ഷൻസ് വേണ്ടി വരുന്ന മേഖലകളുണ്ട്. അതേസമയത്ത് ഈ സന്യാസിമാർക്കും ജോബ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ചില പ്രത്യേക ദൗത്യങ്ങൾ അവർക്ക് വിട്ടുകൊടുത്ത് നോക്കിയേ, അതിലെ പിക്കപ്പ് ചെയ്യും. അത് നല്ലതുപോലെ വളർത്തിയെടുത്താൽ 1 സന്യാസിന് സമൂഹങ്ങൾ വളർത്തിയെടുക്കാനൊക്കും. വേറെന്നുള്ളത്, ഞാൻ വൈദ്യസമനാരി പഠിക്കുമ്പം എനിക്ക് ചില ഉറ്റ സ്നേഹിതരുണ്ടായിരുന്നു. ഈ അവധി സമയത്ത് അവരെ മിസ് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചും കൂടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുമായിരുന്നു ബദനയിലൊക്കെ പോയി കുറച്ച് ദിവസം താമസിക്കാമെന്ന്. പക്ഷേ അവിടെ പോയി താമസിച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ ചില അനുഭവങ്ങൾ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഗതിയാണ്. ഹോളി വീക്ക് ആയാൽ അന്ന് ബദനയിൽ ഒരു കുടുംബത്തിൽ നിന്ന് ആളുകൾ വരും. ഇവിടെ ഏതാനും മീറ്റർ അകലെയുള്ള ചെമ്പകശ്ശേരിയിലെ വൈദ്യൻ മാണിച്ചൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം കുടുംബമായിട്ട് അവിടെ വരുമായിരുന്നു. അദ്ദേഹം മാത്രമല്ല, പല കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ച് വരും. പുരുഷന്മാരും ആൺകുട്ടികളും ആശ്രമത്തിലേക്ക് പോകും, സ്ത്രീകളും പെൺകുട്ടികളും മഠത്തിൽ താമസിക്കും. പൊതു ആരാധനയുടെ സമയത്ത് എല്ലാവരും പള്ളിയിൽ മല കയറി വരും. ഈ ഒരാഴ്ച അവിടെ ചട്ടിയിൽ കഞ്ഞി കുടിച്ച് വളരെ സിമ്പിളായിട്ടൊരു ലൈഫ് സ്റ്റൈൽ നയിച്ച് അത് തന്നെത്താൻ കഴുകി വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആ നല്ല കുമ്പസാരം നടത്താൻ, ദിവ്യ ആരാധനയെ പങ്കെടുക്കാൻ,
രൂപാന്തരപ്പെട്ട ആളുകളായിട്ട് തിരിച്ച് അവരുടെ ദൗത്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന വലിയ സാധ്യതകളുടെ വാതായനങ്ങളുണ്ടായിരുന്നു, തുറന്നിട്ടിരുന്നു. അത് ഇപ്പോൾ ഉണ്ടോയെന്നെനിക്ക് നിശ്ചയമില്ല. ഇതൊക്കെ നമുക്ക് തിരിച്ച് റിവൈവ് ചെയ്യാം. നമ്മളീ പറയുന്ന ഓർത്തഡോക്സിയുടെ ആത്മാവ് എന്നും നിലനിന്നിരുന്നത് അതിൻ്റെ സന്യാസി പ്രസ്ഥാനങ്ങളുടെ ആരോഗ്യത്തിൽ തന്നെയാണ്. സന്യാസി പ്രസ്ഥാനങ്ങൾ ദർശനം, നമ്മുടെ ആരാധന വളർന്നു വന്നത്, വേദശാസ്ത്രം വളർന്നു വന്നത്, പരിശുദ്ധന്മാർ വളർന്നു വന്നത്, എല്ലാം ഒരു ആരോഗ്യമായ ഒരു ഒരു മൊണാസ്റ്റിക് സംവിധാനത്തിൻ്റെ പിൻബലത്തിലും ഒരു കമ്മ്യൂണിറ്റിയുടെ പിൻബലത്തിലുമാണ്. നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുമ്പോൾ തന്നെ ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ വിശുദ്ധ കുർബാനയെപ്പോലും നമ്മൾ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുന്നത്, സമൂഹമാണ്. ഈ കൊറോണ കാലത്ത് ഒന്നോ രണ്ടോ പേർ ആരാധിക്കുക എന്ന് പറയുമ്പോഴും നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രയാസമോടെ തന്നെ ഇതൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു പൂർണ്ണതയാണ്. അത്രയും ഇനി അത് പറഞ്ഞു തന്നെ കൂട്ടത്തിൽ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി പറഞ്ഞപ്പോഴേ ഇന്ന് പ്രാർത്ഥനകൾ സത്യം പറഞ്ഞാൽ ഈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനകളൊന്നും പലപ്പോഴും പ്രാർത്ഥനകളല്ലാതെ പോകുന്ന ഒരു വിഷയം. സന്ദർഭോചിത പ്രാർത്ഥനകൾ അനിവാര്യമാണ്, അത് സ്വീകാര്യം. പക്ഷേ അങ്ങ് പ്രാർത്ഥിച്ച് ഒരു പിടി സ്വകാര്യ ആവശ്യങ്ങളുടെ മാത്രം ഒരു കൂമ്പാരമായിട്ട് മാറുമ്പോഴേ കർത്തൃ പ്രാർത്ഥനയുടെ ഒക്കെ പിൻബലത്തിൽ അതിന് ഇനി അടുത്ത കാലത്ത് വളരെ ആവേശത്തോടെ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. എങ്ങനെയാവണം ഒരു അർത്ഥപൂർണമായൊരു പ്രാർത്ഥനാ ജീവിതം? ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ രണ്ട് ആസ്പെക്റ്റാണ് ഞാൻ കാണുന്നത്. തമ്പുരാൻ ഗെത്സെമനത്തോട്ടത്തിലിരുന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പിതാവ് കഴിവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും പിതാവാൻ ദൈവം അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രസക്തി ഓടിയാണ്. ഒരു പർട്ടിക്കുലർ മോമെൻറ്റിൽ ഒരു വീക്ക് പ്രെയർ യേശുമ്പുരാൻ പ്രാർത്ഥിച്ചെന്ന് തോന്നിയത് കൊണ്ടാണ് സെക്കൻഡിനുള്ളിൽ പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കൃത്യമായിട്ടുള്ള ഫോക്കസ്. നമ്മൾ ഈ കോവിഡ് തുടങ്ങിയപ്പം ഞാനും നിങ്ങളും എല്ലാവരും കോവിഡ് എത്രയും വേഗം മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോഴും മാറുന്നില്ല, അടുത്ത മാസമോ ഈ ആണ്ടിലോ മാറുമെന്ന് ആർക്കും ഗ്യാരണ്ടിയില്ല. ലോകം വളരെ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ്, ശാസ്ത്രം വളരെ പുരോഗമിച്ചിരിക്കുകയാണ്, ചികിത്സാരംഗമൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ കണ്ണിന് കാണാൻ മേലാത്ത ഒരു വിചിത്ര രൂപം മനുഷ്യനെ മുഴുവനും കഴുത്തിന് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം കോവിഡ് മാറണമെന്നുള്ള പ്രാർത്ഥനയ്ക്ക് എന്നെ മാത്രം പ്രസക്തിയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഇതിനകത്തൊരു പ്രത്യേക സന്ദേശം ഒളിഞ്ഞു കിടപ്പുണ്ട്. പലരും ഇന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന പോലെ ലോകം ഭയങ്കര സ്പീഡിൽ പോകുമായിരുന്നു, ഒന്ന് പോസ് ചെയ്യാനായിട്ട് തമ്പുരാൻ അവസരം തന്നാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് കാണാനും അതിനെക്കുറിച്ചൊരു അവബോധം വളർത്തിയെടുക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ പുതുക്കുവാനും ദൈവമായിട്ടുള്ള സംസർഗം, മനുഷ്യനുമായിട്ടുള്ള സംസർഗം. ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പം പ്രകൃതി മുഴുവൻ കുറേ കൂടെ മനോഹരമായി എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? മലിനത ഒത്തിരി മാറി. ബോംബെ പോലെയുള്ള ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഞാൻ ഒരു ഒരു സ്ഥലത്ത് ഞാൻ ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് വിമാനത്തിൽ ലാൻഡ് ചെയ്യുമ്പം ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ തുമ്മാൻ തുടങ്ങുമായിരുന്നു. കാരണം അവിടുത്തെ എയർ ഉള്ളിൽ വന്ന് കഴിയുമ്പോഴത്തേന് അലർജിക്കാവും. വലിയ പട്ടണങ്ങളിലൊക്കെ പൊല്യൂഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന ഭീകരത നമുക്കറിയാം. ഇതിനൊരു മാറ്റം വന്നു. അതുപോലെ മനുഷ്യബന്ധങ്ങളിലുള്ള പുതിയ ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറയുമ്പോഴും മാനസികമായിട്ടും ഈവൻ സോഷ്യൽ ഡിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ വലിയ പ്രസക്തിയില്ല. സ്പിരിച്വൽ ഡിസ്റ്റൻസ് അല്ല, സ്പിരിച്വൽ ഡിസ്റ്റൻസ് അല്ല തീർച്ചയായിട്ടും. സോഷ്യൽ ഡിസ്റ്റൻസ് പോലും മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് സംവിധാനങ്ങളിൽ കൂടിയും ഇപ്പം ഒരു വല്യം വെച്ച് ഈ കൊല്ലാട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വല്യം വെച്ചയ്ക്ക് മനസ്സാക്ഷിയുണ്ടെങ്കിൽ ലോകത്തിലെ മനുഷ്യനെ മുഴുവൻ കാർന്നു നിൽക്കുന്ന ഈ കോവിഡിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇപ്പം നൗ എ ലേഡി ഹു ഈസ് പ്രെറ്റി ഓൾഡ്, ഹു ഈസ് കൗണ്ടിങ് ഡൗൺ ഹെർ ടൈം, ഈസ് ഹാവിങ് എ വൈഡർ വിഷൻ ഓഫ് ദ ഹോൾ വേൾഡ്, ഹോൾ ക്രിയേഷൻ ആൻഡ് പ്ലേസിങ് ദാറ്റ് ഹോൾ വേൾഡ് ആൻഡ് ദ ഫീറ്റ് ഓഫ് ജീസസ് അല്ലേ. ഈ ഈ ഡൈനാമിസം എന്ന് പറയുന്നത് ഇതിനകത്ത് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നതും ക്രിയാത്മകമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പം ഒരു ഒരു പ്രശ്നം വന്നു, നമുക്ക് വഹിക്കാൻ ഒക്കുകയല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു വീഴുന്നു, മരിക്കുന്ന അവസരത്തിൽ അന്ത്യചുമനം പോലും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, സംസ്കാരത്തിൽ പങ്കെടുക്കുവാനായിട്ട് പങ്കെടുക്കുന്നില്ല, ഇതൊക്കെ നീറുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ മറുവശത്ത് അന്നേരമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. സെൻറ്റ് തോമസ്, സെൻറ്റ് തോമസ് ഇന്ത്യ വന്നു, സുവിശേഷം അറിയിച്ചു, മൈലാപ്പൂരിൽ കവറാക്കി, പക്ഷേ ആ തിരിശേഷിപ്പ് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി.
എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരത സഭയ്ക്ക് ഭാരതത്തിന് ഉള്ള നഷ്ടങ്ങളിൽ ഏറ്റവും വലിയത് മാർത്തോമാശയുടെ തിരിശേഷി പങ്ക് നമുക്ക് നഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിചാരം. അത് തിരിച്ചു കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട്. ഞാനത് പരിശുദ്ധ സുനോദോസിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു സാധ്യത നമ്മൾ നോക്കി അത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ അറിയാതെ പെട്ടെന്ന് സ്ലിപ്പായി പോയതാണ്. അപ്പം പ്രാർത്ഥനാജീവിതമാണ്. പ്രാർത്ഥനാജീവിതം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. അത് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് കാണുന്നത്. ഈ സ്വർഗസ്വനായ പിതാവ് എന്നുള്ളൊരു പ്രാർത്ഥന പഠിപ്പിച്ചേച്ച് ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതാണ് മോഡൽ ഫോർ അസ് ടു ഡെവലപ്പ് എനി പ്രയർ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് പ്രാർത്ഥന ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ എംഫസിസിൽ നിന്ന് നമുക്ക് താല്പര്യമുള്ളിടത്ത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് ബലൂണുകളിൽ ഊതി വീർപ്പിക്കുന്നത് പോലെ വീർപ്പിച്ചാൽ മനുഷ്യരൂപം കിട്ടുകയില്ല. ശരീരത്തിൽ ചില കോശങ്ങൾ ക്യാൻസർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലുള്ള വൃത്തികേടുകൾ സംഭവിക്കുകയുള്ളൂ. അതേസമയത്ത് ഈ എക്സ്റ്റംപററി പ്രേയറിനെ കുറിച്ച് ഞാനൊരു കാര്യം പോസിറ്റീവായിട്ട് പറയാൻ ആഗ്രഹിക്കുക. പോസിറ്റീവ് തലമുണ്ട് അതിന്. ഞാൻ NCCIയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പം ഞങ്ങളൊരു പുതിയ ഒരു കോൺഗ്രിഗേഷനിൽ പോയി. കർണാടകയിലായിരുന്നു എൻ്റെ വിചാരം. അവർക്കിങ്ങനെ കാർപ്പറ്റും സൗകര്യങ്ങളൊന്നുമില്ല. വളരെ പാവപ്പെട്ട മനുഷ്യർ, സാധാരണ തൊഴിലാളികൾ ഒരുമിച്ച് കൂടുന്ന പുതിയൊരു കോൺഗ്രിഗേഷനാണ്. അതിനൊരു രണ്ട് വർഷം ആയുസ്സുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത് മണ്ണ് കൊണ്ട് നെയ്ത തറയാണ്. ആ തറയിൽ ഈ പാവപ്പെട്ടവരെല്ലാം വന്ന് ചമ്രം പടഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ട് പാടുകയും സ്തോത്രം അവർ കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർത്തഡോക്സ് രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത വളരെ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അതിനകത്ത് കയറി, ഞങ്ങൾ കുറച്ച് സീനിയേഴ്സിന് സൈഡിൽ കുറച്ച് കസര ഇട്ട് തന്നു. അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനയൊന്നുമല്ല. അവർ കൈയടിച്ച് പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു, എക്സ്റ്റംപററി പ്രേയർ നടത്തുന്നു. പക്ഷേ അതിനകത്തെ ഓരോ എലിമെൻറ്റും നമ്മുടെ ഞരമ്പിനെ ഞെട്ടിക്കും. അതുപോലത്തെ, കാരണം ആദ്യമായിട്ട് ക്രിസ്ത്യ സഭയിലേക്ക് വന്ന് അതിൻ്റെ ഉണർവിൽ അവർക്ക് അവരെ ഓർത്തഡോക്സ് വിശ്വാസം ആരും പഠിപ്പിച്ചിട്ടില്ല. ശരിയായിട്ടുള്ളൊരു പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്നാണെന്ന് അവർക്കറിയാൻ പാടില്ല. അവരെ പഠിപ്പിച്ച ആളുകൾ പഠിപ്പിച്ച കാര്യമാണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓർത്തഡോക്സിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പഠിപ്പിക്കുകയും വേണം. പഠിപ്പിക്കുന്നതിനെ പഠിപ്പിക്കുമ്പം അധ്യാപകൻ്റെ സിദ്ധി അനുസരിച്ച് ആ വിദ്യാർത്ഥികൾ അത് പിക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ശക്തി എന്ന് പറയുന്നത് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് അത്ഭുതകരമായിട്ടുണ്ടായിരുന്ന ഒരു സിദ്ധിയാണ്. ഇപ്പോഴും ഹിന്ദു സന്യാസിമാർ ചിലപ്പോൾ ഒരു കുടം കയ്യിലെടുത്തുകൊണ്ട് അതിൻ്റെ ഷേപ്പ് സംസാരിച്ചുകൊണ്ടായിരിക്കും ഗീതയിലെ വളരെ ആഴമായിട്ടുള്ള ഒരു ഫിലോസഫി വിവരിക്കുന്നത്. അപ്പോൾ ഈ കുടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, അതിനപ്പുറമായിട്ട് അദ്ദേഹം നെയ്തെടുത്ത ചില വാക്കുകളുടെ പൂർണ്ണരൂപം ആത്മീയ ജീവിതത്തിലെ നിറവായിട്ട് വേർതിരിക്കാനായിട്ട് ഏതവന് സാധിക്കുന്നു അവനാണ് ആ സാധു ശൈലിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ചരിത്രത്തിലും അതെ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഞാൻ വളരെ ഭാഗ്യം കിട്ടിയ കെ എം ജോർജച്ചനും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ടേമിലാണ് പോൾ വർഗീസ് അച്ചൻ വൈദ്യസമനായിട്ട് പ്രിൻസിപ്പലായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂന്നാല് വർഷം, അന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സൊന്നുമില്ല, സെമിനാറില്ല, ഞങ്ങളെ മുഴുവൻ പഠിപ്പിച്ചത്. ഹി വാസ് സോ എക്സൈറ്റഡ് ടു ടീച്ച് ഇൻ ദി സെമിനാർ ആൻഡ് വി വെർ ദ പ്രേ. വേറെ ആരുമില്ല അതിനേക്കാൾ ഹയർ ക്വാളിറ്റിയിൽ പഠിക്കാനിപ്പോൾ MTHO മറ്റ് കോഴ്സസോ ഒന്നുമില്ല. സാക്രമെൻ്റൽ തിയോളജി പഠിപ്പിക്കാൻ വന്നു. ഒരു ദിവസം വന്നപ്പം നമ്മുടെ പുസ്തകം എടുത്തുകൊണ്ടാണ് വന്നത്. അതിനകത്ത് മാമോദിസായെക്കുറിച്ചുള്ളതാണ്. മാമോദിസായെക്കുറിച്ച് പഠിപ്പിക്കാൻ വന്നിട്ട് തിരുമേനി അന്ന് പോൾ വർഗീസ് അച്ഛന് അതിനകത്ത് ഒരു ശ്ലൂസോ എടുത്തു. ആ ശ്ലൂസോ എടുത്തിട്ട് ശ്ലൂസോ ഒന്നോ രണ്ടോ സെൻറ്റൻസ് ഉണ്ടായിരുന്നു. ആ ശ്ലൂസോ എടുത്തിട്ട് ആ ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു. അതിനകത്ത് പുത്രസ്വീകാരം, പരിശുദ്ധാത്മാവിൻ്റെ നൽവരം, സഭയുടെ ആത്മസന്താനമാകുന്നത്, പാപമോചനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഇതെല്ലാം ഒരുമിച്ച് അവതരിപ്പിച്ചു. പിന്നെ ഒരിക്കലും മാമോദിസായോ അതുപോലുള്ള പല കൂതാശകളോ തിരുമേനി പരാമർശിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ജോലിയാണ് മാമോദിസായുടെ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പം എടാ ഇത് ഇതിനകത്ത് എന്നതാ പറയുന്നത്, ഇതെവിടെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, ഇതിനകത്തുള്ള രക്ഷയുടെ നിറവ് എവിടെയാണ്, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാൻ, ഇത് നമ്മുടെ ജോലിയാണ്. അപ്പം യു ക്രിയേറ്റ് എ ടേസ്റ്റ് ഇൻ ഓർത്തഡോക്സി ആൻഡ് ദെൻ എവരി പേഴ്സൺ ഷുഡ് ഗ്രോ ഇൻ ടു ഇറ്റ്. അത് റിസർച്ച് ചെയ്യാൻ സാധിക്കണം. ഈ
പശുവിനെ കൊണ്ട് വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാനേ ഒക്കെയുള്ളൂ, വെള്ളം കുടിപ്പിക്കാൻ ഒക്കെ എന്ന് പറയുന്നില്ലേ. വെള്ളം കുടിക്കാനായിട്ട് മോഹം തോന്നുന്നത് വെള്ളത്തിൻ്റെ വെട്ടി തിളങ്ങുന്ന ജോ കണ്ടിട്ടും എൻ്റെ ഉള്ളിലെ തിരുമേനി ഉപയോഗിച്ച ഒരു പദം എന്നെ വളരെ ആകർഷിക്കുകയാണ് അതിലേക്ക് നടപടി. ടേസ്റ്റ് ഓഫ് സ്പിരിച്വാലിറ്റി എന്നൊരു പദം ഇപ്പോൾ തിരുമേനി ഉപയോഗിച്ചു. അത് നല്ല സുന്ദരമായൊരു പദമാണ്. അത് ഞാൻ തിരുമേനിയുടെ ചിന്തകൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മേഖലയിൽ കൊണ്ടുപോകാനായിട്ട് പദം ഉപയോഗിക്കുക. തുടക്കത്തിലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എന്നെ ആയിരിക്കുന്നത്, ഞാൻ ആയിരിക്കുന്നത്, ഞാൻ പ്രണയിക്കുന്നത് വിദ്യാർത്ഥി ലോകത്തെയാണ്. അവിടെ നിന്നാണ് ഒരു കൂർലോസ് തിരുമേനി എന്ന് പറയുന്ന ആളത്വവും സത്യോപയോഗവും ഒക്കെ ഉണ്ടാകും. സത്യം. അപ്പോൾ ഇപ്പോൾ ഒരു വേദന, പൊതുവെയുള്ളൊരു വേദന, തിരുമേനിയുടെ ദീർഘകാലത്തെ ഈ നിലവിൽ നമ്മുടെ യുവജനങ്ങളിടയിലേക്ക് തിരുമേനി പറഞ്ഞ ടേസ്റ്റ് ഓഫ് ഓർത്തഡോക്സി എത്തിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സ്വപ്നങ്ങൾ തിരുമേനിയുടെ മനസ്സിലുണ്ടോ ഈ യൗവനങ്ങളിടയിലേക്ക്? ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞത് ഈ യു ഇൻട്രാക്ട് വിത്ത് ദി യങ് പീപ്പിൾ, അവരുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ കോവിഡ് കാരണം പുറത്തിറങ്ങാൻ പോകാതെ കഴിയുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ അർജൻറ് നീഡ് എന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് ഓർത്തഡോക്സിയെക്കുറിച്ചോ മൊണാസിസത്തെക്കുറിച്ചോ പ്രസംഗിക്കുകയല്ല അവർക്ക് ആവശ്യമുള്ളത്. ആ സമയത്ത് അവർക്ക് പട്ടിണിയാണ്, അല്ലെ, ശുദ്ധജലം കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടാനുള്ള മാർഗം കൊടുക്കാനാണ്. യങ്സ്റ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പം അവിടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. അതിന് കെനോട്ടിക് തോട്ട് അവിടെ കൊണ്ടുവരേണ്ടത്. അച്ഛനൊരു വേദശാസ്ത്രജ്ഞനാണ്, വൈദ്യസമ്മനായി പഠിപ്പിക്കുന്നതാണ്. ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അച്ഛൻ പാവപ്പെട്ട കുറച്ച് പിള്ളേരുടെ അടുത്ത് ചെന്ന് അഭ്യാസം കാണിച്ചാൽ അവരുടെ ആ ലെവലിൽ അവർക്ക് അതിനകത്തൊരു താല്പര്യം കാണുന്നില്ല. അതേസമയത്ത് മക്കളെ ഞാനിന്ന് തന്നെ പറയേണ്ടത്, അപ്പോൾ അവർ പറയുക ഓർത്തഡോക്സിയെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവസരം കൊടുക്കാം. അല്ല അച്ഛ, ഞങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിനകത്തെല്ലാം ചാടിക്കയറുക ഞങ്ങളുടെ മനസ്സ്. കാരണം ഞാനൊരു നല്ല കാര്യം അതിനകത്ത് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാരൻ വന്ന്, വാട്ട് എ ഫൂൾ യു ആർ, നീ ഈ സമയം വേസ്റ്റ് ചെയ്യുന്ന എന്തെല്ലാം രസകരമായ പരിപാടി ഇതിനകത്തുണ്ട്, വൈ കാൻ്റ് യു ജമ്പ് ഇൻ ടു ഇറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്നെ മാർഗം, ഇതിന് ഒരു ടേസ്റ്റ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ എന്നെ മാർഗം. അന്നേരമായിരിക്കും അച്ഛൻ അതിന് ആനുകാലിക പ്രസക്തിയുള്ള കുറേ കാര്യങ്ങൾ. തമ്പുരാൻ്റെ കാര്യം, ഇപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ തന്നെ ഒന്ന് സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന, മറ്റൊന്ന് ഗെത്സെമനത്തോട്ടത്തിലെ പ്രാർത്ഥന, അതിൻ്റെ അന്തസത്ത ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുത്താൽ ഈ തമ്പുരാനെ സമീപിക്കുമ്പം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു അവബോധം ആ കുട്ടിക്കുണ്ടായിരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:26 വാക്യമാണ് വിശുദ്ധ കുർബാനയുടെ ബേസ്. അതിന് പാരലായിട്ട് മറ്റു ഭാഗങ്ങളുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അന്നേരം തമ്പുരാൻ ഭക്ഷണം കഴിച്ചാണോ കഴിക്കാതെയാണോ? കഴിച്ചാ. ഒന്നാം തരമായിട്ട് ആടിൻ്റെ ഇറച്ചി മുറിച്ച് അവർ പെസക ആചരിച്ചതിന് ശേഷമാണ് കുർബാന സ്ഥാപിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും അനുഭവിക്കരുതെന്ന് പറയും. അപ്പോൾ അതിലേക്ക് വളരുവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എങ്ങനെയാണ് അങ്ങനെ വളർന്നു വന്നത്? വളർന്നു വന്നത് ആ വളരുന്നതിൻ്റെ പ്രസക്തി എന്നാണ്. നിങ്ങളും ഞാനും വീക്ക്നെസ് ഉള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ തിരിച്ചറിയുന്നവർ അതിൻ്റെ അനുഭവത്തിൽ ഉൾക്കൊള്ളണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടായാലേ ഒക്കെയുള്ളൂ. ദെൻ ഓൺലി ഐ വിൽ ബി മാച്ചിങ് വിത്ത് ദി സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഫുൾനെസ് ഓഫ് ദി മിസ്റ്ററീസ് ഓഫ് ഗോഡ് ക്യാൻ ബി റിസീവ്ഡ്. അതിനായി ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പം കർത്താവ് ഇങ്ങോട്ട് വരികയാണ്, ഇപ്പം തന്നെ കുർബാന അനുഭവിക്കാനായിട്ട് അവസരം തരികയാണെങ്കിൽ സംഭവിക്കാൻ മേലാകില്ല. പക്ഷേ മറ്റതെല്ലാം കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പം അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കാനും അതിൻ്റെ വില അറിയാനും അതിനായിട്ടുള്ള ദാഹം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഉണ്ടാകാനുമാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർ താല്പര്യപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ ബോംബെ അലമിൻ അമേരിക്കയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു കോൺഫറൻസാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയുക. അപ്പം സ്നേഹിതരായിട്ടുള്ള എത്യോപ്യൻ കോപ്റ്റിക് മെമ്പേഴ്സിനെയും കൂടെ അവർ ക്ഷണിച്ചിരുന്നു. ഒരു നോമ്പുകാലത്തായിരുന്നു. നോമ്പുകാലത്ത് നമുക്ക് നോമ്പായതുകൊണ്ട് ഇറച്ചിമീനും മുട്ടയൊന്നും അവർ സെർവ് ചെയ്തില്ല. പക്ഷേ അവർ അന്ന് ഉച്ചയ്ക്ക് സെർവ് ചെയ്തത് ഈ പിസ്സ. പിസ്സയ്ക്കകത്ത് ബട്ടറും ചീസും ഉണ്ടല്ലോ. ഇത് കണ്ടപ്പം എത്യോപ്യൻസും കോപ്റ്റിക്കാരും കഴിച്ചില്ല, അവർ കട്ടൻ ചായ മാത്രം കുടിച്ചു. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു നമ്മുടെ പിള്ളേർക്ക്. കാരണം അവർക്ക്
ഇച്ചിരി പാൽ കുടിക്കാൻ മേല എന്നുള്ള ഒരു ചിന്ത അവിടെ അവനസിനെ ഭരിച്ചിരുന്നില്ല. ഈ സംഭവം കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, എന്നെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും കംപ്ലീറ്റ് വെജിറ്റേറിയനെ കഴിക്കുകയുള്ളൂ. ഇത് എത്യോപ്യൻസും മറ്റവരും കാട്ടിയ ഒരു തീവ്രതയിൽ നിന്ന് ലഭിക്കുന്ന ചലഞ്ചാണ് ഇതുപോലെ. അതിപ്പോൾ ഒരു നേരം പാൽ കുടിച്ചതുകൊണ്ട് അവൻ പോയി ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ഒരു ചിന്തയല്ല. പക്ഷേ ഇതിന് ചില ഡിസിപ്ലിനുണ്ട്, അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. കേരളത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസുകൾ നടക്കുന്ന അവസരത്തിൽ ഇന്ത്യയിലുള്ള എത്യോപ്യൻ സ്റ്റുഡൻസ് പലപ്പോഴും വരാറുണ്ട്. പക്ഷേ അവരുടെ നോമ്പ് വീടുകയല്ല നേരം. അതെ, അവർക്ക് നമ്മുടെ കലണ്ടറല്ല, കലണ്ടറല്ല, എപ്പിഫനി വരെയാണ് അവിടെ. അതുകൊണ്ട് അവർ നമുക്ക് പല വിഭവങ്ങളുള്ളപ്പോൾ അവരത് തൊടുകയില്ല. അവിടെ നാട്ടിൽ നിന്ന് അവിടെ സഭാ നേതൃത്വത്തിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ സ്വതന്ത്രമായിട്ട് കഴിയാൻ സാധിക്കുന്നു. ദീർഘമായിട്ടുള്ള യാത്രകൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അവിടെ പാൽ കുടിക്കാത്ത, ചായ കിട്ടാറില്ല, അവർ വെള്ളം കുടിച്ച് കഴിയും. ഇതൊരു അത്ഭുത പ്രതിഭാസമാണ്. നമ്മൾ പലതും നമ്മുടെ ചുറ്റുപാടുമുള്ള പലതുമായിട്ട് ബന്ധപ്പെട്ട് ഡയല്യൂട്ട് ചെയ്ത് പലതുമൊക്കെ നഷ്ടപ്പെടുത്തുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു മെനക്കേടാണല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ നമ്മളത് കൈകാര്യം ചെയ്യുക. നേരെ മറിച്ച് താല്പര്യപൂർവ്വം അത് ഏറ്റുവാങ്ങി അതിൻ്റെ അന്തസ്സത്ത് ആവേശത്തോടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ അനുഭവങ്ങളുടെ തലം അതിർത്തിയില്ലാത്തത്. ഇപ്പോൾ പഠന സമ്പ്രദായത്തിന് ഇപ്പോൾ ആധുനിക ചിന്തന്മാരൊക്കെ പറയുന്ന ഒന്നുണ്ട്, ലൈഫ് ഇൻവോൾവ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. തിരുമേനി ഇപ്പോൾ പറഞ്ഞു വരുന്നു ആ മേഖലയിലേക്കാണ്. നമ്മൾ സൂചിപ്പിച്ച പോലെ വലിയ പാണ്ഡിത്യത്തിൻ്റെ നിറവിൽ നിന്നും ഇന്നത്തെ യൗവനങ്ങളെയോ യുവതയോ ഒന്നും നേടാനായിട്ട് കഴിയില്ല. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓർത്തഡോക്സിയെ ജീവിപ്പിച്ചു മാത്രമേ കാണിക്കാൻ പറ്റൂ. ടെക്സ്റ്റ് ബുക്കിലൂടോ പഠനത്തിലൂടോ ഒന്നും പഠിപ്പിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, തിരുമേനിക്ക് അറിയാമെന്ന് പോലെ ഇപ്പോൾ നമുക്കൊരു അമേരിക്കൻ മോഡൽ പറയാൻ സാധിക്കും. അമേരിക്കയിൽ മൂന്നാം ജനറേഷനിൽ നിന്ന് 10-34 വൈദികരും പലപ്പോഴും ആ മേഖലയിലൊക്കെ പോകുമ്പോൾ അവർ ശീമാ നമസ്കാരം ഒക്കെ അതേ ട്യൂണിലൊക്കെ പാടുകയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു വലിയ അമ്പരപ്പ. ഇത് ഭാരതത്തിൽ ആവർത്തിക്കാൻ സാധിക്കുന്ന ഒന്നല്ലേ? യവനങ്ങളുടെ ഇടയിൽ ആവർത്തിക്കാൻ സാധിക്കുന്നല്ലേ തിരുമേനി ഇത്തരം എക്സ്പെരിമെൻ്റ്? രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നാണ് എൻ്റെ ബോധ്യം. ഒന്ന്, അവരെ നയിച്ച ഇടയനായ ബർണബാസരിമയുടെ ജീവിതം. ബർണബാസരിമേനി ഒരു ലാഫിങ് സ്റ്റോൺ ആയിരുന്നു പല അവസരങ്ങളിലും. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിൽ, എനിക്ക് അദ്ദേഹത്തിന് എൻ്റെ ഒരു ഗുരുവായിരുന്നു. ഞങ്ങൾ വൈദ്യസമനായി കഴിഞ്ഞ ആ സമയത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചില തീക്ഷ്ണമായിട്ടുള്ള ഭാവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വളരെ ആദരവോടെ. എന്നാൽ പോലും ചിലപ്പോൾ തമാശ പറഞ്ഞ് നമ്മൾ ഒരു ലൈറ്റർ മൊമെൻറ്റ്സ് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ ഒരിക്കലും ഫിറ്റ് ഇൻ ചെയ്യല എന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. പക്ഷേ അത്ഭുതകരമായിട്ട് തോന്നിയത്, പ്രത്യേകിച്ചും ഫാഷനും ക്ലീൻലിനെസ്സും എസ്തെറ്റിക് എലിമെൻസും എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ യുവജനങ്ങൾ അമേരിക്കയിലുള്ളവർ ഈ തിരുമേനിയെ കാണുമ്പം ഔട്ട്വേർഡ്ലി ഒന്നും അട്രാക്റ്റീവായിട്ട് തോന്നാനില്ല. അദ്ദേഹം വളരെ ഫണ്ണിയായിട്ട് ആരാധനയിടയ്ക്ക് ഗുരിശ് അങ്ങോട്ട് മാറ്റും, മെഴുതിരി ഇങ്ങോട്ട് മാറ്റും, ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ കാണുന്നു. പക്ഷേ ബേസിക്കായിട്ട് അവർ വളരെ ക്ലോസായിട്ട് വാച്ച് ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്തത് ഇവിടെ ഒരു മഹാ പുരുഷനുണ്ട്. അദ്ദേഹത്തിൽ തീക്ഷ്ണമായിട്ടുള്ള ചില ഭാവങ്ങളുണ്ട്. അദ്ദേഹത്തെ ഈ ലോകത്തിലുള്ള ചില ഘടകങ്ങളെക്കാൾ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേരല്ലേ ഓർത്തഡോക്സി എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ ഇതാ ഞാൻ പറയാമല്ലോ, അത് അവരെ ഹഠാത് ആകർഷിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറൊരു പ്ലസ് പോയിൻ്റ് ഉണ്ടായത് ബൈസന്റൈൻ സെമിനാരികൾ പഠിക്കാനായിട്ട് അവർക്ക് അവസരം കിട്ടി. പ്രത്യേകിച്ചും സെൻറ്റ് വ്ളാഡിമറും സെയിൻറ്റ് തിക്കോണും ഈ രണ്ടും സ്പിരിച്വാലിറ്റിയുടെ വാല്യൂസ് അങ്ങേയറ്റം ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ബോധ്യം. തിക്കോണിൽ പോയിട്ടുണ്ട്, മറ്റിടത്തും പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അധികം അറിയാൻ പാടില്ല. അത് ഈ പറയുന്നത് പോലെയാണ്, ജീവിതം കൊണ്ടാണ് ഇത് ബിൽഡപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഭാവമായിട്ട് ആ വൈദ്യ സെമിനാരികളിലും നിലനിർത്തുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പം അവിടുത്തെ അച്ഛന്മാർ ഡേ ടൈമിലും നോർമൽ ടൈമിലും കറുത്ത കാസൊക്കെ ഇട്ട് നടക്കുകയുള്ളൂ, തൊപ്പി പോലും വെച്ച് നടക്കുകയുള്ളൂ. അമേരിക്കയിൽ ഇവിടുന്ന് പോയവർ 24 മണിക്കൂറും കുപ്പായവും തൊപ്പിയും ധരിച്ചുകൊണ്ടിരുന്നവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു ശൈലിയിൽ വെള്ളക്കോളറും ധരിച്ച് നടക്കുന്ന വൈദികർക്ക് വരെ ജനിച്ചപ്പം മുതൽ കണ്ടിരുന്ന ഈ ചെറുപ്പക്കാർ ഇതുപോലുള്ളൊരു ഒരു തലത്തിലേക്ക് മാറി. അതൊരു എക്സ്ട്രീം പൊസിഷൻ അല്ലെന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയും. പക്ഷേ ഓർത്തഡോക്സിയുടെ പല മൂല്യങ്ങളും
അവരിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, കണ്ടെത്തിക്കൊണ്ടിരിക്കുക, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ദൗത്യമായിട്ട് കാണുന്നത്. അതൊരു അതിനകത്തൊരു ഒരു ഒരു ജോയ് ഓഫ് എക്സ്പ്രസ്സിങ് ആൻഡ് കൺവേയിങ് ദാറ്റ് മെസ്സേജ് ടു ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ ഇനിയും അവിടെ ഏതെങ്കിലും വൊക്കേഷൻസ് ഉണ്ടാകുന്നെങ്കിൽ അത് ഇതുപോലുള്ള ചെറുപ്പക്കാർ അവിടെ തീക്ഷണമായിട്ട് നിൽക്കുന്ന വൈദികൾ കൂടി ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തിരുമേനി, അപ്പോൾ നമ്മുടെ യുവജനങ്ങളിടയിൽ ഓർത്തഡോക്സി ഫലപ്രദമായി പങ്കുവെക്കാൻ നമുക്ക് സാധിക്കുമെന്നതിന് ഇതിൽ പകരം ഉദാഹരണങ്ങളും ദർശനങ്ങളും ഒന്നും നമുക്ക് പറക്കിയെടുക്കാനില്ല. തീർച്ചയായും ഒരു നല്ല ജീവിതവും അത് പങ്കുവെക്കാനുള്ള ഒരു നല്ല മാധ്യമവും ഓർത്തഡോക്സ്ക്ക് നൽകാൻ കഴിയും. സത്യം കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ അവതരിപ്പിക്കും, ഇന്ന് ലോകത്തിന് തന്നെ അവതരിപ്പിക്കാൻ കഴിയാവുന്ന ഒരു വലിയ ബദലാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ഓർത്തഡോക്സിയെ ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ സ്റ്റേജ് പെർഫോമൻസായും ഫാൻസ് അസോസിയേഷനുകളായിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് എൻ്റെ ദൗർഭാഗ്യമായ വശമാണ്. തിരുമേനിയുടെ ഈ സംഭാഷണം നമ്മളിങ്ങനെ അനന്തമായി നീളുമ്പോഴേ തീർച്ചയായിട്ടും തിരുമേനി അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതായത് യേശുമരാൻ 5000 പേരെ ബോധിപ്പിച്ച സംഭവമാണ്. അതിനകത്ത് പുരുഷന്മാർ മാത്രമാണ് 5000 പേരെന്ന് പറയുന്നത്. അപ്പം അതിനേക്കാൾ വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ശമരിയെ കൂടെ കടന്നു പോകാൻ നേരത്ത് ഒരു സ്ത്രീയുടെ അടുത്ത് ചുമ്മാ നിന്ന് വർത്തമാനം പറയുക, അത് അവളാണെങ്കിൽ ഇൽട്രീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടാണ് സംഭാഷണം തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ അവിടെ പിടിച്ച് നിൽക്കുക, ചിരിച്ചുകൊണ്ട് നിൽക്കുക, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ വെള്ളം തരാമെന്ന് പറഞ്ഞ് നിൽക്കുക. അവളുടെ അറ്റൻഷൻ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആ സംഭാഷണത്തിൻ്റെ അവസാനം തന്നെ അവളും ശമരിയ ജനതയും ദാഹിച്ച് മോഹിച്ചിരിക്കുന്ന മെസ്സിഹായെക്കുറിച്ചുള്ള ഒരു സന്ദേശം കേട്ടിട്ട് ഇവനായിരിക്കും മെസ്സിഹ എന്ന് കേട്ട് ആ സെക്കൻഡിൽ അവൾ പാത്രം വെച്ചിട്ട് അവക്ക് ചെന്ന് വാതുക്കം മുട്ടാൻ തൻ്റെ ഇടയില്ലാത്തവളായിരുന്നു അവൾ. പുതിയ ഒരു മാനം ഏറ്റുവാങ്ങി, ധൈര്യം ഏറ്റുവാങ്ങി, ഞാൻ എൻ്റെ ജീവിതം തുറന്നു കാട്ടിയ ഒരുത്തനുണ്ട്, അവൻ മെസ്സിഹായിരിക്കുമെന്ന് പറഞ്ഞു. ഒരു ഒരാളുടെ അടുത്ത് അച്ഛനോ ഞാനോ ഒരാളുടെ അടുത്ത് എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ 10 പ്രാവശ്യം വായിച്ചാൽ നോക്കും. പക്ഷേ ഒരാൾ രൂപാന്തരപ്പെട്ടാൽ ഉണ്ടാകുന്ന മാറ്റം, പൗലുശ്ലീഹ രൂപാന്തരപ്പെട്ടു, ശൗല പൗലൂസായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം തന്നെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഒരു കുട്ടിയുടെ ഒരു ചെറിയ പ്രശ്നത്തിലായിരിക്കും നമ്മൾ പങ്കെടുക്കുന്നത്. അതിനകത്ത് സജീവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവനൊരു 150 പേരെ കൊണ്ടുവരുന്നുള്ളതിന് പ്രയാസം. കാരണം ഹീസ് കൺവിൻസ്ഡ് എ പേഴ്സൺ, ഹീസ് എ കൺവേർട്ടഡ് ട്രാൻസ്ഫോംഡ് എ പേഴ്സൺ. ഇതാണ് നമ്മുടെ ബന്ധം. യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പം ഔദ്യോഗികമായിട്ട് 1 മണിക്കൂർ ഒരു ലെക്ചർ ചെയ്തേച്ച് എൻ്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല ചോദ്യം ചെയ്യാനുണ്ടോ, ചോദിക്കാനുണ്ടോ എന്ന് മാത്രം പറയുന്നതിനേക്കാൾ അത് കഴിഞ്ഞിട്ട് മോനെ നീ എവിടെ താമസിക്കുന്നത്. ഇംഗ്ലീഷിനെ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാലും പക്ഷേ അതല്ല, ഹൃദയപൂർവ്വ ബന്ധമാണ്. Certain elements are which they have been dying for, thirsty for. എവിടെ പലയിടത്ത് കണ്ടെത്താത്ത ഒരു സംഗതി. ഇപ്പം റാപ്പോ ബിൽഡപ്പ് ചെയ്താലേ ഉള്ളൂ യങ്സ്റ്റേഴ്സിനെ പിടികിട്ടുള്ളൂ. അല്ല കിട്ടത്തില്ല, അല്ല കിട്ടില്ല. റാപ്പോ ബിൽഡപ്പ് ചെയ്തോ അവന് ചുമ്മാ ഇരുന്ന് വർത്താനം പഴയുമ്പോഴും അവനത് മുഴുവൻ കൺഫ്യൂഷനായിരിക്കും. നോ കൺഫ്യൂഷൻ ഫോർ ഹിം. പിന്നെ ആ ഹൃദയപൂർവ്വ ബന്ധത്തിന് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്ഥലവും ഏറ്റവും വലിയ മോഡലും വിശുദ്ധ കുർബാന തന്നെയല്ലേ. ഒരപ്പത്തിൻ്റെ അവകാശികളെ മാറുക, ഒരു അപ്പത്തിൻ്റെ ഒരു ഫെലോഷിപ്പിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് ഓർത്തഡോക്സിയുടെ ഏറ്റവും വലിയ തനിമയാണ്. തിരുമേനി സൂചിപ്പിച്ച ദൗർഭാഗ്യവശാൽ ഇതൊക്കെ പലപ്പോഴും ഔദ്യോഗികമായിട്ട് മാത്രം അല്ലെങ്കിൽ ടൈം ബൗണ്ടായിട്ട്, തിരുമേനി ഉപയോഗിച്ച നല്ലൊരു പദമാണ് ടൈം ബൗണ്ടായിട്ട്. ഇപ്പോൾ ആത്മീയത മൊത്തം ടൈം ബൗണ്ടാണ്, 10 to 12 വരെ ഉപസിക്കാം, അതിലൊന്നും ഒരു പ്രസക്തിയില്ല. അതുകൊണ്ടാകാം ഓർത്തഡോക്സിയിൽ യാമങ്ങളായുള്ള വിഭജനങ്ങളും യാമങ്ങളുടെ കാവൽക്കാരനായിരിക്കാനുള്ള നിയോഗമൊക്കെ നിലനിൽക്കുന്നത്. ഏതായാലും ഓർത്തഡോക്സിയുടെ ആഴങ്ങളുടെ അന്വേഷണം ഇങ്ങനെ ഞാൻ തിരുമേനിയോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനാണ് പോയത്. പക്ഷേ തിരുമേനിയുടെ ആ കമ്മ്യൂണിറ്റി ലൈഫിൻ്റെ ആവേശം നമ്മുടെ ഈ ഇതിൽ മുഴുവൻ നിറഞ്ഞു നിന്നു. ഈ സമയത്ത് നിലയ്ക്കാത്തൊരു അന്വേഷണം എനിക്കൊന്നും ഈ ലോകത്തിന് നമുക്ക് പരിചയപ്പെടുത്താൻ, ഓർത്തഡോക്സി എന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശയം അത് തന്നെയാണ്. ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുക, ഒറ്റയ്ക്ക് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതല്ല, ഒന്നിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന മഹത്തായ സ്വപ്നം, അത് ഓർത്തഡോക്സിയുടെ ഒരു വലിയ ആഴമായി നമുക്ക് ഈ സമൂഹത്തിന് പരിചയപ്പെടുത്താം. അഭിനയനായ കുർലോസ് സിനിമയുടെ ദർശനങ്ങൾ നിലയ്ക്കുന്നില്ല, സ്വപ്നങ്ങൾ നിലയ്ക്കുന്നില്ല. തിരുമേനി എന്നും ഒരു സ്വപ്നങ്ങളുടെ സഞ്ചാരിയാണ്. തിരുമേനിയുടെ ശരീരം മാത്രമല്ല ഔന്നത്യം പുലർത്തുന്നത്, തിരുമേനിയുടെ ചിന്തകളും ദർശനങ്ങളും ഒക്കെ മലങ്കര സഭയിൽ വളരെ ഔന്നത്യം പുലർത്തുന്നതാണ്. ഓർത്തഡോക്സിയുടെ ഒരു പ്രായോഗികതയെപ്പറ്റിയാണ് തിരുമേനിയുടെ ആകാംക്ഷ മുഴുവനും ഇവിടെ പങ്കുവച്ചതും മുഴുവനും
ആ പ്രായോഗികതയെ പറ്റിയാണ്. ആ പ്രായോഗികതകൾ നമ്മൾ വിജയിച്ചെങ്കിൽ മാത്രമേ ഭാരത മണ്ണിനെ ഓർത്തഡോക്സി കൊണ്ട് വിജയിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ആ നല്ല നാളുകളുടെ ശുഭപ്രതീക്ഷകളാണ് ഈ ഇൻ്റർവ്യൂ നമുക്ക് തുറന്നിടുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ആളുകൾക്ക് വേണ്ടി മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലിത്ത ബോംബെ മുംബൈ ബദ്രാസന അധിപൻ ഡോക്ടർ ഗിയോറിസ് മാർക്കുള്ള തിരുമേനിയോടുള്ള എല്ലാ ഭക്തിയാദരവുകളും സ്നേഹവും ഒക്കെ ബഹുമാനവും അറിയിക്കുന്നു. തിരുമേനിയുടെ ഈ സമയത്തിന് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. ഒരു വാക്കുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഒത്തിരി സാധ്യതകളുടെ പാതായനങ്ങളാണ് എൻ്റെ മുന്നിൽ തുറന്നു കാണുന്നത്. നമ്മൾ ഓരോന്ന് അഡ്രസ്സ് ചെയ്ത്, ഇപ്പം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞോ, വളരെ പെട്ടെന്ന് നോക്കിയാൽ ഒരു സാധ്യതയില്ല, ഇതൊന്നും നടക്കുകയില്ല. ഞങ്ങൾ കുറേ പേര് 10 പേര് കൂടിയാൽ ബോംബെയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷേ അസാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ ആ ഈ പ്രാർത്ഥനയും ആരാധനയും ഗുദാശകളും മനുഷ്യബന്ധങ്ങളും മനുഷ്യരുള്ള, ഞാൻ 165 പേരെ വിളിച്ചപ്പം 155 പേര് വന്നെന്ന് പറഞ്ഞല്ലേ, അവർ ഓരോരുത്തരും നോക്കിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചില മീറ്റിങ്ങുകളൊക്കെ വരുമ്പം ഞാനിങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. അവരൊക്കെ കൊണ്ടുവരുന്ന തോട്ട്സ്, ഞങ്ങളൊരു കോളേജ് അവിടെ വാങ്ങിച്ചു. കോളേജ് വാങ്ങിച്ച സമയത്ത് എനിക്ക് തോന്നി ഞങ്ങൾ റെഗുലറായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമിനേക്കാൾ ബെറ്ററായിട്ടൊരു ടീമാണ്. യു വോണ്ട് ബിലീവ്, ഞാനൊരു 16 പേരെ ടെലിഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്തു. 2-3 പേരേ ഉള്ളൂ പേഴ്സണലായിട്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഓർത്തഡോക്സുകാർ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, അല്ലാത്തവരുണ്ട്. IAS IFS അതുപോലുള്ള പൊസിഷനുള്ളവർ, വലിയ കമ്പനികളുടെ CEOമാരോ അല്ലെങ്കിൽ 15 പേരെ വിളിച്ചത് 14 പേരും എഗ്രി ചെയ്തു. ഒരാൾ പേഴ്സണലായിട്ട് ഇതുപോലൊരു സിമിലറായിട്ടുള്ളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് രണ്ടാമതൊരിടത്ത് പറ്റുകയില്ലാത്തതുകൊണ്ട് വരികയെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചത് ഭാവതിരുമേനി ബോംബെ വരുന്ന സമയത്താണ് ആദ്യത്തെ മീറ്റിംഗ് കൂടിയത്. പക്ഷേ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി അവരെന്തുമാത്രം എക്സൈറ്റഡ് ആയിരുന്നെന്നറിയാം. ഭാവതിരുമേനിയുടെ ഒപ്പം ഇരുന്ന് അല്പം സംസാരിക്കാൻ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, തിരുമേനി ഈ പാവപ്പെട്ടവൻ വിളിച്ചപ്പം ഇത്രയും പേര് വന്നു, ഭാവതിരുമേനിയൊക്കെ വിചാരിച്ചാൽ എന്താ സാധിക്കാതെ. ഈ സഭയുടെ ശക്തിയും ഈ സഭയുടെ സ്വാധീനവും ഈ സഭയുടെ ഇൻറ്റഗ്രിറ്റിയും നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ മനസ്സിലാക്കും തോറും അത്ഭുതകരമായി. അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വിളി എന്നതാ. ഈ ഭാരതത്തിൽ നമുക്കൊരു കാതോലിക്ക സിംഹാസനം ഉണ്ടെന്ന് പറയുന്നു, 34-ലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? ദൈവം ആനന്ദിക്കാൻ, നമുക്ക് അനുഭവിക്കാൻ, ലോകത്തിന് സജീവമായിട്ട് ജീവനുള്ള ദൈവത്തെ കണ്ടെത്താൻ അതിനുള്ള അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ഒരു നിരന്തര തപസ്യയാണ്. ഇതിനകത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടൊരു തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എനിക്കറിയാൻ പാടില്ല, ഇതിപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം അച്ഛൻ താല്പര്യപൂർവ്വം ഇതിനെ മെനക്കെട്ടതിൽ. കാഴ്ചക്കാർക്കും എൻ്റെ വ്യക്തിപരമായ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ താല്പര്യപൂർവ്വം സഭയുടെ സജീവമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിച്ച് ഈ സഭയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു വലിയ പ്രക്രിയയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നെടുക്കണം. അത് ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന അതിഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ വെള്ളച്ചാട്ടം പോലെ നമ്മുടെ നീക്കങ്ങൾ അത്ഭുതകരമായിട്ടുള്ളൊരു തലത്തിലേക്ക് ആക്കി തീർക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്, സഭയ്ക്ക് ശക്തിയുണ്ട്, ദൈവം വിളിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നീങ്ങണമെന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥനയും ആശംസയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.